വല്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകൾ, സത്യനിഷേധികളായ ആളുകൾ, ലഹും നാറു ജഹന്നം, അവർക്ക് അല്ലാഹു നൽകാൻ പോകുന്നത് നരകശിക്ഷയാണ്. അതവിടെ ഇരുന്നോട്ടെ. വല്ലദീന കഫറു ലഹും നാറു ജഹന്നം ലാ യുഖ്ലാ അലൈഹിം ഫയമൂതു, നരകത്തിൽ കടന്നാൽ, അള്ളാഹു നരകത്തിൽ പ്രവേശിപ്പിച്ചാൽ പിന്നെ അവർക്ക് മരിക്കാമെന്ന് വിചാരിച്ചാൽ മരിക്കാൻ കഴിയില്ല. ലാ യുഖ്ലാ അലൈഹിം ഫയമൂതു, അങ്ങനെ മരിച്ചാലൊന്ന് സമാധാനം കിട്ടും, അതിന് മരിക്കണ്ടേ, അങ്ങനെ ഒരു മരണം നാളെ നരകലോകത്തില്ല എന്നല്ലാഹു പറയാണ്. വല്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകൾ, ലഹും നാറു ജഹന്നം, അവർക്ക് അല്ലാഹു നൽകുന്നത് ജഹന്നം എന്ന നരകമാണ്. ലാ യുഖ്ലാ അലൈഹിം ഫയമൂതു, ആ നരകത്തിൽ അവർക്ക് മരണമില്ല. വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ, ആ നരകത്തിലെ ശിക്ഷയെ അല്ലാഹു ലഘൂകരിക്കുകയുമില്ല. നരകത്തിന്റെ ഭയാനകമായ ആ ശിക്ഷ എന്നാണോ അതിൽ പ്രവേശിക്കുന്നത്, അന്നു മുതൽ പിന്നെ അനന്തമില്ലാത്ത, അനന്തമായ ഒരു എൻഡില്ലാത്ത, ഒരു അവസാനമില്ലാത്ത, എന്നെന്നും ഇതേ ഒരു ശിക്ഷയിലായിരിക്കും സത്യനിഷേധികളായ ആളുകളൊക്കെ നാളെ നരകത്തിൽ ഉണ്ടാവുക. കദാലിക നജ്സി കുല്ല കഫൂർ, എന്നെ നിഷേധിക്കുന്ന ആളുകൾക്ക് ഞാൻ ഇങ്ങനെയാണ് പ്രതികാരം നൽകുന്നത്. വഹും യസ്തരിഖൂന ഫീഹാ, നരകത്തിലെത്തിയാൽ അവർ അട്ടഹസിക്കും എത്രേ. റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, അഖ്രിജ്നാ, ഞങ്ങളെ ഒന്ന് ഭൂമിയിലേക്ക് തിരിച്ചേക്കണം. അഖ്രിജ്നാ, ഞങ്ങളെ ഭൂമിയിലേക്ക് തിരിച്ചേക്കണം. നഅമൽ സ്വാലിഹൻ, ഞങ്ങൾ നന്മ ചെയ്ത് ജീവിച്ചോളാം, സ്വാലിഹീങ്ങളായി ഞങ്ങൾ ജീവിച്ചോളാം, ഞങ്ങളെ ഒന്ന് ഭൂമിയിലേക്ക് പറഞ്ഞേക്കണം. ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങൾക്ക് നീ ഒരു പ്രാവശ്യം ജീവിക്കാൻ അവസരം തന്നു, ആ അവസരത്തിൽ ഞങ്ങൾ ജീവിച്ചതിന്റെ നേരെ വിപരീതമായി. അന്ന് ഞങ്ങൾ ജീവിച്ചത് നിന്നോടുള്ള ധിക്കാരം കൊണ്ടാണ്, കാരണം ഇങ്ങനെ ഒരു നരകമുണ്ട് എന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. ഇങ്ങനെ ഒരു ഖബറിൽ ഞങ്ങൾ വിശ്വസിച്ചില്ല, കാരണം ഞങ്ങളത് കണ്ടിട്ടില്ല. ഞങ്ങള് ഖുർആനിനെയും വഅദുകളെയും ഹദീസുകളെയും കളവാക്കി ഞങ്ങൾ ചിത്രീകരിച്ചു, അംഗീകരിക്കാൻ തയ്യാറായില്ല. ഇന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു നരകമുണ്ട് എന്ന്, ഇന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഖബറുണ്ട് എന്ന്. അതുകൊണ്ട് അഖ്രിജ്നാ, ഒന്നും കൂടി ഒരു ചാൻസ് ഞങ്ങൾക്ക് തരണം ഭൂമിയിലേക്ക് പോവാൻ. എന്നിട്ടോ, നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങൾ ഇതുവരെ ചെയ്തതിൽ നിന്ന് വിപരീതമായി ഇനി നന്മ മാത്രം ചെയ്ത് ജീവിക്കാൻ ഒരു ചാൻസ് കൂടി ഞങ്ങൾക്ക് തരണം. അപ്പോഴാണ് അല്ലാഹു അവരോട് ചോദിക്കുന്നത്, അവലം നഅമ്മിരുക്കും മാ യതദക്കറു ഫീഹി മാ തദക്കർ വജാഅകുമുന്ന നദീർ. അവലം നഅമ്മിരുക്കും, ഞാൻ നിങ്ങൾക്ക് ആയുസ് തന്നില്ലയോ, ഞാൻ നിങ്ങൾക്ക് ആയുസ് തന്നില്ലയോ, ഞാൻ നിങ്ങൾക്ക് സമയം തന്നില്ലയോ. മാ യതദക്കറു ഫീഹി മാ തദക്കർ, ആലോചിക്കേണ്ടവർക്ക്, പഠിക്കേണ്ടവർക്ക്, ചിന്തിക്കേണ്ടവർക്ക് പഠിച്ച് മനസ്സിലാക്കാനുള്ള സമയം ഞാൻ നിങ്ങൾക്ക് തന്നില്ലയോ. നിങ്ങൾക്ക് ഒരു 50 വർഷം ജീവിക്കാനുള്ള ചാൻസ് തന്നില്ലേ? നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആളുകളൊക്കെ മരിച്ചു പോകുന്നത് നിങ്ങൾ കണ്ടില്ലേ? വൃദ്ധരായ ആളുകൾ പ്രയാസപ്പെടുന്നത്, രോഗികളായ ആളുകൾ കഷ്ടപ്പെടുന്നത്, ദരിദ്രരായ ആളുകൾ അനുഭവിക്കുന്ന ദുരിതം, ഇതൊക്കെ നിങ്ങൾ നേരിട്ട് കണ്ടില്ലേ? അവലം നഅമ്മിരുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ, അല്പമെങ്കിലും ബുദ്ധിയും തന്റേടവും പക്വതയുമുള്ള ആളുകൾക്ക് ജീവിതത്തിൽ നിന്ന് തന്നെ പഠിക്കാനുണ്ടായിരുന്നു, ഇനി ഒരു രണ്ടാം ജീവിതത്തിന്റെ ആവശ്യമില്ല, ഇനി ഒരു പുനർജന്മത്തിന്റെ ആവശ്യമില്ല. വജാഅകുമുന്ന നദീർ, ഇനി ബുദ്ധിയില്ലാത്ത തന്റേടമില്ലാത്ത ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ, വജാഅകുമുന്ന നദീർ, നിരന്തരമായി മുന്നറിയിപ്പുകാർ വന്നില്ലയോ പ്രവാചകന്മാരിലൂടെ, അല്ലാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കളിലൂടെ,
അതുപോലെ തന്നെ ഇടയ്ക്കിടെ നമ്മൾ കേൾക്കുന്ന പ്രഭാഷണങ്ങളിലൂടെയൊക്കെ നരകത്തെയും സ്വർഗത്തെയും ചിത്രീകരിക്കുന്ന രീതിയിൽ അള്ളാഹുവിന്റെ റഹ്മത്തിനെയും അള്ളാഹുവിന്റെ ശിക്ഷയെയും നമ്മൾക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിൽ മുന്നറിയിപ്പുകാർ നിങ്ങളിലേക്ക് വന്നില്ലയോ? അള്ളാഹു മുന്നറിയിപ്പുകാരയച്ചു, ചിന്തിക്കാൻ നിങ്ങൾക്ക് സമയം തന്നു, എന്നിട്ടൊന്നും നന്നാവാൻ തയ്യാറാവാത്ത നിങ്ങൾ ഇന്നിവിടെ വെച്ച് അട്ടഹസിക്കുകയോ? ഇല്ല. ഫദൂഖൂ, നിങ്ങൾ അനുഭവിച്ചോളൂ. ഫദൂഖൂ, നിങ്ങൾ അനുഭവിച്ചോളൂ. മാലുള്ളാലിമീന മിൻ നസീർ, അക്രമികളായ ആളുകൾക്ക് അല്ലാഹു ഒരു സഹായിയെയും നൽകൂല, സഹായിക്കുകയില്ല. അക്രമികളായ ആളുകളെ അല്ലാഹു സഹായിക്കുകയില്ല. നന്നാവാൻ അല്ലാഹു ചാൻസ് തന്ന്, അവസരങ്ങൾ തന്ന്, നന്നാവാതെ മരിച്ചു കഴിഞ്ഞ ശേഷം അള്ളാഹുവിന്റെ ഭയാനകമായ നരകം ലഭിച്ചപ്പോ ഇനി ഒരു പുനർജന്മം എനിക്ക് വേണമെന്ന് പറയുന്ന, കണ്ടാലേ തിരിച്ചറിയൂ എന്ന് പറയുന്നവർ, അല്ലെങ്കിൽ അനുഭവിച്ചാലേ തിരിച്ചറിയൂ എന്ന് പറയുന്നവർ, കിട്ടിയാലേ ഞാൻ പഠിക്കൂ എന്ന് പറയുന്നവർ, ഇത്തരം ആളുകൾക്ക് ഇസ്ലാമിൽ യാതൊരു സ്ഥാനമില്ല. മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് തന്നെ യുഅ്മിനൂന ബിൽ ഗൈബി, അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവർ എന്നാണ്. അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. കണ്ടതേ വിശ്വസിക്കാൻ പാടുള്ളൂ, അതില്ല. അത് ഏത് അണ്ടനും അടകോടനും വിശ്വസിക്കാൻ പറ്റും, കണ്ട കാര്യങ്ങൾ. ഇപ്പൊ കാണാൻ പറ്റാത്ത കാര്യങ്ങൾ, ഖബർ നമ്മൾ കണ്ടിട്ടില്ല, മഹ്ഷർ നമ്മൾ കണ്ടിട്ടില്ല, നരകം നമ്മൾ കണ്ടിട്ടില്ല, ഇതൊന്നും കാണാത്ത ലോകമാണ്, ഇത് നമ്മൾ വിശ്വസിക്കുന്നു. എന്തേ, എന്റെ ഹബീബ് അങ്ങനെ പഠിപ്പിച്ചു, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. നബി തങ്ങളെ കണ്ടോ? ഇല്ല. നബി തങ്ങളെയും നമ്മൾ കണ്ടിട്ടില്ല. ആര് പറഞ്ഞു? ഞങ്ങളുടെ ഉസ്താദുമാർ, ഉസ്താദുമാരുടെ ഉസ്താദുമാർ, പൂർവ്വപിതാക്കന്മാരിൽ നിന്ന് നമ്മൾക്ക് ലഭിച്ച ആ ഒരു പാഠം. അലിഫ് ലാം മീം, ذالك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة. മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നത്, സത്യവിശ്വാസികൾ എന്ന് പറയുന്നത്, അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന, ഗൈബായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ, അത്തരം ആളുകളുടെ ഹിദായത്തിന് വേണ്ടിയിട്ടാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിനെ പറഞ്ഞയച്ചത്. നമ്മൾ ഇവിടെ നിന്നാണ് ഒരുങ്ങേണ്ടത്. അവിടെ എത്തി ഒരുങ്ങാന്ന് വിചാരിച്ചാൽ നടക്കൂല. ഇവിടെ നിന്ന് നാളെ ആഖിറത്തിലേക്ക് ഒരുങ്ങേണ്ടവരാണ് നമ്മൾ. ഈ നാളെ പോയി സ്വർഗത്തിലെത്തി രണ്ടാമതൊരു ചാൻസ് അല്ലാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹു നമ്മൾക്ക് തരില്ല. മഹാനായ മഹദിയായ ഉമ്മു ദർദ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹസാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാലത്തിലി ഉമ്മു ദർദ, ഉമ്മു ദർദ അബു ദർദ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉമ്മു ദർദ തങ്ങൾ പറഞ്ഞു എന്നോട്, യാ ഹസാൻ, അലാ ഉഹദ്ദിസുക, ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞു തരട്ടെയോ? മരിച്ച ഒരു മയ്യത്തിനെ മയ്യത്ത് കട്ടിലിൽ വെച്ചാൽ ആ മയ്യത്ത് വിളിച്ചു പറയുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരട്ടെയോ? നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ആരെങ്കിലും ലോകത്തോട് വിട പറഞ്ഞു പോയാൽ അവരെ നമ്മൾ മയ്യത്ത് കട്ടിലിൽ വെക്കും. ആ സമയത്ത് മയ്യത്ത് വിളിച്ചു പറയുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അസാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫല, പറഞ്ഞു തരൂ. അപ്പോഴാണ് മഹദി പറഞ്ഞത്, ഫഇന്നഹു യുനാദി, ആ മയ്യത്ത് മയ്യത്ത് കട്ടിലിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്, യാ അഹ്ലാ, എന്റെ വീട്ടുകാരെ, യാ അഹ്ലാ, എന്റെ വീട്ടുകാരെ, യാ അഹ്ലാ വയാ ജീറാനാ, എന്റെ അയൽവാസികളെ, എന്റെ അയൽവാസികളെ, എന്റെ കുടുംബക്കാരെ, വയാ ഹമലത സരീറാ, എന്റെ മയ്യത്ത് കട്ടിൽ ചുമന്നവരെ, നമ്മളൊക്കെ മയ്യത്ത് കട്ടിലും പിടിച്ച് ഖബർസ്ഥാനിലേക്ക് പോവുകയാണ്, പള്ളിക്കാട്ടിലേക്ക് പോവുകയാണ്. ആ സമയത്ത് മയ്യത്ത്, ആ മയ്യത്ത് കട്ടിലിൽ നിന്ന് മയ്യത്ത് വിളിച്ചു പറയുന്നത്, എന്റെ കുടുംബക്കാരെ, എന്റെ വീട്ടുകാരെ, എന്റെ അയൽവാസികളെ, എന്റെ നാട്ടുകാരെ, എന്റെ മയ്യത്ത് ചുമന്നവരെ, ദുനിയാവിനെ ചതിച്ചു കളഞ്ഞു, നിങ്ങളെയും ചതിക്കാൻ നിങ്ങൾ അനുവദിക്കരുത്.
ദുനിയാവ് നിങ്ങളെ ചതിക്കാൻ സാധ്യതയുണ്ട്, ദുനിയാവ് നിങ്ങളെ പറ്റിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ പെട്ടുപോവരുതേ. ഞാൻ ഏതായാലും പെട്ടുപോയി, കമാകറച്ചിനി, ഞാൻ പെട്ടതുപോലെ നിങ്ങൾ പെടാൻ പാടില്ല. എന്നെ കൊണ്ട് ദുനിയാവ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു കളഞ്ഞിരിക്കുകയാണ്. എന്നെ ദുനിയാവ് ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടുത്തി. എന്നാൽ നിങ്ങളെ കളിക്കാൻ ദുനിയാവ് കളിപ്പിക്കും, പക്ഷേ നിങ്ങൾ കളിക്കരുത്. എന്നെ ദുനിയാവ് കളിപ്പിച്ചു, ഞാൻ ദുനിയാവിനെ വഴിപ്പെട്ടുപോയി. ഇനി നിങ്ങളെയും ദുനിയാവ് കളിപ്പിക്കും, നിങ്ങൾ ആ കളിയിൽ ചേരരുത് എന്ന് മയ്യത്ത് കട്ടിലിൽ വെച്ച് മയ്യത്ത് ചുമന്നു പോകുന്ന ആളുകളോട്, കുടുംബക്കാരോട്, അയൽവാസികളോട് മയ്യത്ത് പറയുന്നുണ്ട് എന്ന് മഹദിയായ ഉമ്മു ദർദ റളിയല്ലാഹു അൻഹ. എന്നിട്ട് പറയാണ്, എന്റെ ഭാര്യയുണ്ട്, എന്റെ ഭർത്താവുണ്ട്, എന്റെ മക്കളുണ്ട്, എന്റെ കുടുംബക്കാരുണ്ട്. എന്റെ തെറ്റുകൾ ഏറ്റെടുക്കാൻ എന്റെ ഒരു മകനും തയ്യാറാകുന്നില്ല, എന്റെ ഭർത്താവ് തയ്യാറാകുന്നില്ല, എന്റെ ഭാര്യയും തയ്യാറാകുന്നില്ല, എന്റെ മക്കളും തയ്യാറാകുന്നില്ല എന്റെ തെറ്റുകൾ ഏറ്റെടുക്കാൻ. എന്റെ തെറ്റുകൾക്ക് ഞാൻ തന്നെയാണ് സമാധാനം പറയേണ്ടത്. എന്റെ ഒരു തെറ്റുപോലും ഏറ്റെടുക്കാൻ അവർ തയ്യാറാകുന്നില്ല. വലോ എനിക്കെതിരെ തർക്കിക്കാൻ, എനിക്കെതിരെ തെളിവ് പറയാൻ, എനിക്കെതിരെ സാക്ഷി നിൽക്കാൻ എന്റെ കുടുംബക്കാർക്ക്, എന്റെ മക്കൾക്ക്, എന്റെ ഭാര്യയ്ക്ക്, എന്റെ ഭർത്താവിന് അവസരം ലഭിച്ചാൽ ആ അവസരം അവർ നഷ്ടപ്പെടുത്താതെ എനിക്കെതിരെ സാക്ഷി നിൽക്കാൻ വരെ അവർ തയ്യാറാകും. എന്നിട്ട് മഹദിയായ ഉമ്മു ദർദ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അദ്ദുന്യാ അസ്ഹറു ലിഖൽബിൽ അബ്ദി മിൻ ഹാറൂത വമാറൂത്. ഹാറൂത്തിനും മാറൂത്തിനും ദുനിയാവിനോടുണ്ടായിരുന്ന ഭ്രമത്തെക്കാളും ദുനിയാവ് എല്ലാ ആളുകളെയും മയക്കിക്കളയുമെന്ന് ഉമ്മു ദർദ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ ദുനിയാവിൽ മയക്കിക്കളയും. എത്ര കിട്ടിയാലും നമ്മൾക്ക് തികയില്ല. പത്ത് കിട്ടുകിൽ നൂറ് മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും. പത്ത് കിട്ടുമ്പോ നമ്മൾക്ക് നൂറ് വേണം, നൂറ് കിട്ടുമ്പോ ആയിരം വേണം, ഇനി ആയിരം കിട്ടിയാലോ പിന്നെ പതിനായിരം വേണം. ഇങ്ങനെ ആശയാകുന്ന പാശം നമ്മുടെ ഈ ആഗ്രഹങ്ങളുടെ ഈ നീണ്ടു നിൽക്കുന്ന കയറ്, അത് അസ്തമിക്കൂല, അത് നീണ്ടു 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 പോവാണ്. അപ്പൊ ദുനിയാവ് നമ്മെ മയക്കിക്കളയും. ഹാറൂത്തിനെയും മാറൂത്തിനെയൊക്കെ മയക്കിയതുപോലെ അതിനേക്കാളും ഉഷാറായി ദുനിയാവ് നമ്മെ മയക്കിക്കളയും. ആരെങ്കിലും ഈ ദുനിയാവിനെ പിന്തുടരുകയും ദുനിയാവിന്റെ പളപ്പളപ്പിൽ മയങ്ങുകയും ചെയ്തു പോയാൽ അവര് ജീവിതത്തിൽ പരാജയപ്പെട്ടവരാണ് എന്നുള്ളൊരു സന്ദേശം മഹദിയായ ഉമ്മു ദർദ റളിയല്ലാഹു അൻഹ നമ്മൾക്ക് നൽകുകയാണ്. ഞാനിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട, നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ വിജയിക്കാൻ കാരണമാകുന്ന ഒരൊട്ട് കാര്യങ്ങളാണ്. നമ്മളെല്ലാവരും ദുനിയാവിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളും പ്രാരാബ്ധങ്ങളും പേറി നടക്കുന്നു, അതോടൊപ്പം ചില സന്തോഷങ്ങളും ഉണ്ടാവാറുണ്ട്. എന്നാൽ ഈ പ്രശ്ന കലുഷിതമായ സങ്കീർണമായ സാഹചര്യങ്ങളിൽ വിജയത്തിന്റെ മന്ത്രങ്ങൾ എന്ന് തന്നെ നമ്മൾക്ക് പറയാൻ പറ്റുന്ന വിജയ രഹസ്യങ്ങളെ കുറിച്ച് മഹാനായ ഹാജിമുൽ ഹസ്സം റളിയല്ലാഹു അൻഹു നമ്മെ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഗുരുവര്യൻ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ 30 വർഷക്കാലം ഇൽമു പഠിക്കുകയും എന്നിട്ട് 30 വർഷക്കാലത്തെ പഠനം പൂർത്തിയാക്കിയ ശേഷം തന്റെ ശിഷ്യനോട് ഉസ്താദ് ചോദിച്ചൊരു ചോദ്യമാണ്, 30 വർഷം പഠിച്ചിട്ട് എന്റെ മോൻ എന്താണ് എന്നിൽ നിന്ന് നേടിയത്? 30 വർഷക്കാലം എന്നിൽ നിന്ന് പഠിച്ചിട്ട് എന്താ നിങ്ങൾക്ക് കിട്ടിയത്? 4-5 ദിവസം നീണ്ടു നിൽക്കുന്ന വഅല് കഴിഞ്ഞ് സ്ഥിരമായി വഅലിൽ പങ്കെടുത്ത നിങ്ങളോട് 5 ദിവസത്തെ വഅലിൽ നിന്ന് എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ, ഇന്നലത്തെ വഅലിൽ നിന്ന് എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ, ഇന്നത്തെ വഅലിൽ നിന്ന് എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ,
പറയാൻ നിങ്ങൾക്ക് മറുപടി വേണം. അതിനായിരിക്കണം നമ്മൾ വഅലിന് വരേണ്ടതും വഅലുകൾ സംഘടിപ്പിക്കേണ്ടതും. വഅലുകൾ ജീവിതത്തിൽ പകർത്താനും ആദ്യം ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ നിങ്ങളൊക്കെ സജീവമായി സഹകരിച്ചതുപോലെ ഇത്തരം പരിപാടികളിൽ നിറസാന്നിധ്യത്തോടെ മനസ്സാന്നിധ്യത്തോടെ പങ്കെടുത്ത് എന്താണ് ഈ പറയുന്നത് എന്ന് പഠിക്കാൻ തയ്യാറായി. പഠിച്ചു കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ പകർത്താനുള്ള സന്മനസ് കാണിച്ച് ജീവിതത്തിൽ പകർത്തിയത് നമ്മളുമായി ബന്ധമുള്ള ആളുകളിലേക്ക് കൈമാറി ഈ ഒരു സന്ദേശം നമ്മുടെ കുടുംബങ്ങളിലേക്ക് കൈമാറുക എന്നതാണ് ഈ വഅലിന് വരുന്ന നമ്മുടെയൊക്കെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. വഅല് കേട്ട് അതേപോലെ തിരിച്ചു പോകലല്ല. വഅലിന്റെ സദസ്സിൽ ബോധമില്ലാത്ത അബോധാവസ്ഥയിൽ 2 മണിക്കൂർ ഇരുന്ന് ചെലവഴിക്കലല്ല. ഈ 2 മണിക്കൂർ നമ്മൾ ചെലവഴിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ ഓഫ് ചെയ്തിട്ടായിരിക്കണം, അല്ലെങ്കിൽ അത് നമ്മുടെ പോക്കറ്റിലിട്ടായിരിക്കണം. നമ്മുടെ മൊബൈൽ ഫോണൊക്കെ സൈലന്റ് മോഡിൽ വെച്ച് അത് മൊബൈൽ ഫോൺ പോക്കറ്റിൽ വെച്ചിരിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് വരും, അതിന് റീപ്ലൈ കൊടുക്കും. ചില പെണ്ണുങ്ങളെപ്പുറത്ത് മൂലയിലിരുന്നിട്ട് ഗെയിമും കളിക്കും, കുറച്ച് ആളുകളെപ്പുറത്ത് ഇരുന്നിട്ട് പിന്നെ എന്തെങ്കിലും വേറെന്തെങ്കിലും പണിയിലായിരിക്കും. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് നമ്മൾ വിചാരിച്ച ഒരു പര്യവസാനം, അല്ലെങ്കിൽ നമ്മുടെ സംഘാടകർ ഉദ്ദേശിച്ച ഒരു ലക്ഷ്യത്തിലേക്ക് സദസ്സ് എത്തൂല. അതുകൊണ്ട് എന്ത് വേണം? പൂർണ്ണമായ മനസ്സാന്നിധ്യത്തോടുകൂടി മൊബൈൽ ഫോണുകളും മറ്റുള്ള ചിന്തകളൊക്കെ മാറ്റിവെച്ച് വേണം നമ്മൾ ഈ സദസ്സിൽ 2 മണിക്കൂർ ഇരിക്കാൻ. മനോഹരമായ സദസ്സാണ് സംഘാടകർ ഒരുക്കിയിട്ടുള്ളത്. ചൂട് ഏൽക്കാതിരിക്കാൻ നല്ല സ്പീഡുള്ള ഫാനുകൾ, അതുപോലെ തന്നെ മഴ വന്നാൽ പ്രയാസമില്ലാതിരിക്കാൻ മനോഹരമായ പന്തൽ, എല്ലാ സംവിധാനങ്ങളും ഒരുക്കി നമ്മുടെ സംഘാടകർ ഒരുങ്ങി തന്നെ തയ്യാറായി ഈ പ്രസ്തുത ഈ പരിപാടി. 5 ദിവസം കൊണ്ട് നമ്മൾക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയണം. ഇത് കേട്ടിട്ട് ജീവിതത്തിൽ പകർത്തണമെന്നുള്ള ആത്മാർത്ഥമായ നീയത്തോടുകൂടി പഠിച്ച് പകർത്തി അത് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുന്ന ഒരു രീതി നമ്മളിൽ ഉണ്ടായാൽ ഇൻഷാഅല്ലാഹ് ഇതിലൊക്കെ മാറ്റങ്ങൾ കാണാൻ കഴിയും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രഭാഷണങ്ങളും നമ്മുടെ വിഷയങ്ങളും എല്ലാം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. മഹാനായ ഹാത്തിമുൽ അസ്മ തങ്ങൾ 30 വർഷക്കാലം പഠിച്ചു കഴിഞ്ഞിട്ട് ഷഖീഖുൽ ബൽഖി എന്ന് പറയുന്ന ഉസ്താദ് ചോദിച്ചപ്പോ 30 വർഷക്കാലത്തെ പഠന കാലയളവിൽ എന്തു നേടി എന്ന് ചോദിച്ചപ്പോ എനിക്ക് വെറും 8 കാര്യങ്ങളാ പഠിക്കാൻ കഴിഞ്ഞത്. 8 കാര്യം പഠിക്കാൻ 30 വർഷം പോണോ? ചിലപ്പോ 50 വർഷം പോണ്ടി വരും. ചിലപ്പോ ഒരു 100 വർഷം പഠിച്ചാലും ഈ 8 കാര്യങ്ങൾ കിട്ടൂല. അങ്ങനെ ജീവിതത്തിലെ വിജയമന്ത്രമാക്കി മാറ്റാനുള്ള 8 വിജയരഹസ്യങ്ങൾ നിങ്ങളുടെ കൂടെ പഠിച്ചതിൽ നിന്ന്, നിങ്ങളുടെ കൂടെ ചെലവഴിച്ചതിൽ നിന്ന് എനിക്ക് കിട്ടിയെന്ന് മഹാനായ ഹാത്തിമുൽ അസ്മ റളിയല്ലാഹു അൻഹു. ഹാത്തിമുൽ അസ്മ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ജമാഅത്ത് നിസ്കാരം ഇഷ്ടപ്പെടുകയുണ്ടായി. അദ്ദേഹം പള്ളിയിലേക്ക് ജമാഅത്ത് പ്രതീക്ഷിച്ച് പള്ളിയിലേക്ക് പോയി. അപ്പോ അദ്ദേഹത്തിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടപ്പോ വല്ലാത്ത വിഷമത്തോടെ ഇരിക്കുകയാണ്. പടച്ചോൻ എന്റെ ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടല്ലോ. മഹാനായ അബൂ ഇസ്ഹാഖുൽ ബുഖാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് നിങ്ങൾ വിഷമിക്കണ്ട, ഒരു നിസ്കാരല്ലേ പോയത്, നിങ്ങൾ ജമാഅത്ത് പ്രതീക്ഷിച്ചിട്ട് വന്നതല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് ജമാഅത്തിന്റെ പ്രതിഫലം കിട്ടും, നിങ്ങൾ ടെൻഷൻ ആവണ്ട, നിങ്ങൾ ദുഃഖിതനാവണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. എന്നിട്ട് മഹാനായ ഹാത്തിമുൽ അസ്മ തങ്ങൾ പറഞ്ഞു, മനുഷ്യന്മാരൊക്കെ എവിടെയെത്തി? മനുഷ്യന്മാരുടെ അവസ്ഥ എന്താണ് ഇന്ന്? മനുഷ്യന്മാർക്ക് ദുനിയാവിലെ മുസീബത്താണ് ദീനിലെ മുസീബത്തിനേക്കാളും പ്രധാനം. കാരണം എന്റെ ഒരു മകൻ മരിച്ചുപോയാൽ 10,000,000 ആളുകൾ വന്നിട്ട് എന്നെ സമാധാനിപ്പിക്കും, എന്നെ വന്ന് ആശ്വസിപ്പിക്കും. കുഴപ്പമില്ല ഹാത്തിം തങ്ങളെ, അല്ലാഹു തന്നതിൽ നിന്ന് ഒന്നല്ല കൊണ്ടുപോയത്, ഇൻഷാഅല്ലാഹ് നിങ്ങൾക്ക് അല്ലാഹു പകരം നൽകും എന്നൊക്കെ പറഞ്ഞ് 10,000,000 ആളുകൾ എന്നെ ആശ്വസിപ്പിച്ചു. പക്ഷേ എന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടപ്പോ എന്നെ ആശ്വസിപ്പിക്കാൻ ഒരേ ഒരാളാണ് കടന്നു വന്നത് എന്ന് വേദനയോടെ മഹാനായ ഹാത്തിമുൽ അസ്മ തങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ഇന്നിപ്പോ ജമാഅത്തല്ല നിസ്കാരം കലായാൽ പോലും ആർക്കൊരു പ്രശ്നമില്ല. സ്വന്തം ജന്മം നൽകിയ മാതാപിതാക്കൾക്ക് പോലും മക്കൾ ഖളാഖി കളയുന്ന നിസ്കാരത്തിന്റെ പേരിൽ യാതൊരു വ്യാകുലതയോ നഷ്ടമോ അല്ലെങ്കിൽ വെപ്രാളമോ നമ്മൾ കാണാറില്ല.
ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഉമ്മയ്ക്ക് വിഷമമാണ്. അതേപോലെ രോഗിയായാലും ഉമ്മയ്ക്ക് പ്രയാസമാണ്. SSLC A+ കിട്ടിയില്ലെങ്കിലും ഉമ്മയുടെ വിഷമം മാറാറില്ല. തോറ്റുപോയാൽ പിന്നെ പറയേ വേണ്ട. അപ്പുറത്തുള്ള അയൽവാസിയെക്കാളും ഒരു മാർക്ക് കുറഞ്ഞു പോയതിന്റെ പേരിൽ മക്കളെ ശകാരിക്കുന്ന ഉമ്മമാരുണ്ട്. എന്നാൽ നിസ്കാരത്തിന്റെ കാര്യം വരുമ്പോ സുബഹി നിസ്കരിക്കാത്ത കിടന്നുറങ്ങുന്ന മക്കളെ ഓർത്ത് വിഷമിക്കുന്ന വിലപിക്കുന്ന ഒരു മാതാവിനെയും ഒരു പിതാവിനെയും ഇന്ന് കാണാറില്ല. എന്നാലും ഒരു മാസത്തിൽ 10 ഖത്തം ഖുർആൻ ഓതണമെന്ന് നിർബന്ധ ബുദ്ധിയോടെ മക്കളെ നിർബന്ധിക്കുന്ന മാതാവുമുണ്ട്, അങ്ങനെയുള്ള ഉമ്മമാരുമുണ്ട്. ഒരു ദിവസം 10 ജുസ് ഓതണം, 3 ദിവസം കൊണ്ട് ഒരു ഖത്തം തീർക്കണം. അങ്ങനെ ആ രീതിയിൽ ഒരു ദിവസം 10 ജുസ് പാരായണം ചെയ്ത് 3 ദിവസം കൊണ്ട് ഖത്തം തീർത്ത സഹോദരിയെ ഈ പരിശുദ്ധ റമദാനിൽ എനിക്കറിയാം. അങ്ങനെയുള്ള ഉമ്മമാരുമുണ്ട്. ചില ഉമ്മമാർ ദുനിയാവിന് അമിതമായ പ്രാധാന്യം നൽകുമ്പോൾ മറ്റു ചില ഉമ്മമാർ ദുനിയാവിന് പ്രാധാന്യം നൽകാതെ ഉഹ്രവിയായ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്. ആരാണ് അവസാനം? അന്തിമ വിജയം ആർക്കാണ്? അവസാനത്തെ ചിരി ആർക്കാണ്? ദുനിയാവിന്റെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങിയവർ ഇരുലോകത്തും പരാജയത്തിന്റെ കയ്പുനീര് കുടിക്കുമ്പോ ദുനിയാവിന്റെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങാതെ, ദുനിയാവിന്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങാതെ, ദുനിയാവിലെ സുഖങ്ങളെല്ലാം ത്യജിച്ച് വളരെ പ്രയാസങ്ങൾ അനുഭവിച്ച് ഉഹ്രവിയായ പാരത്രിക ലോകത്ത് വിജയം നേടണമെന്ന പ്രതീക്ഷയോടെ മക്കളെ വളർത്തിയ മാതാപിതാക്കൾ ദുനിയാവിലെയും ആഖിറത്തിലെയും വിജയികളാണ്. അല്ലാത്തവർ ദുനിയാവിലെയും ആഖിറത്തിലെയും പരാജിതരാണ്. അതുകൊണ്ട് എവിടെ വിജയം വേണം, എവിടെ സന്തോഷം വേണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾക്ക് അള്ളാഹു ബുദ്ധി നൽകിയിട്ടുണ്ട്. അള്ളാഹു നമ്മൾക്ക് സമയം തന്നിട്ടുണ്ട്. നമ്മളാണ് സ്വയം തിരിച്ചറിയേണ്ടത്. ഇനി ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. അള്ളാഹു നമ്മെ നല്ലവരിൽ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മെ നല്ലവരിൽ ഉൾപ്പെടുത്തട്ടെ. കാന ഹാതിമുൽ അസം മിൻ സ്വഹാബി ശഖീഖിൽ ബൽഖി റളിയല്ലാഹു അൻഹു. അദ്ദേഹം ചോദിച്ചു, സ്വഹാബതനി മുൻദ 30 സന, 30 വർഷക്കാലം എന്റെ കൂടെ നീ ചെലവഴിച്ചില്ലയോ? എന്താ കിട്ടിയത്? ഹസ്വൽതു സമാനിയ ഫവാഇദ മിനൽ ഇൽമി, 8 കാര്യങ്ങളാ എനിക്ക് കിട്ടിയത്. വഹിയ തക്ഫീനി മിൻഹു, എനിക്കത് മതി, എനിക്ക് ആ 8 കാര്യങ്ങൾ മതി. അർജു ഖലാസി വനജാതി ഫീഹാ, ഈ 8 കാര്യങ്ങൾ കൊണ്ട് തന്നെ ഞാൻ വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. 8 കാര്യങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് വിജയിക്കുമെന്ന് ഉറപ്പ് തന്നെയാണ്. അപ്പോഴാണ് ഉസ്താദ് ചോദിച്ചത്, എന്താണ് ആ 8 കാര്യങ്ങൾ? അപ്പോഴാണ് മഹാനായ ഷഖീഖുൽ ബൽഖി തങ്ങൾ പറഞ്ഞത്, ഇന്നീ നളർതു ഇലൽ ഖൽഖി, ഞാൻ ജനങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങി, ഞാൻ ജനങ്ങളെ വീക്ഷിക്കാൻ തുടങ്ങി. ഫറഐതു ലികുല്ലി മിൻഹും മഹബൂബം വ മഅശൂഖാ യുഹിബ്ബുഹു, എല്ലാവർക്കും ഓരോ സ്നേഹിതന്മാരുണ്ട് എന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഞാൻ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ശ്രദ്ധിച്ചപ്പോ എല്ലാവർക്കും ഒരു സ്നേഹിതരുണ്ട് എന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. എല്ലാവർക്കും ഒരു സ്നേഹിതന്മാരുണ്ടാവും. മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കും, മക്കള് തിരിച്ചും ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, കാമുകന്മാർ, കാമുകിമാർ, കൂടെയുള്ള ചങ്ങാതിമാർ, ഇങ്ങനെ നമ്മൾ പല ആളുകളെയും ആത്മാർത്ഥമായി സ്നേഹിക്കാറുണ്ട്. എല്ലാവർക്കും ഒരു സ്നേഹിതൻ അല്ലെങ്കിൽ ഒരു സ്നേഹിത ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ സ്നേഹിതന്മാരെ, ഈ സ്നേഹിക്കുന്ന യഥാർത്ഥ സുഹൃത്തുക്കളെയൊക്കെ ഞാൻ വീക്ഷിച്ചപ്പോ ഒരു സുഹൃത്തും ഒരു ചങ്ങാതി പോലും, വബഅലു ദാലികൽ മഹബൂബി യുസാഹിബുഹു ഇലാ മർദിൽ മൗതി, രോഗശയ്യയിൽ കിടന്നിട്ട് മരണത്തോട് മല്ലിടുന്ന സമയങ്ങളിൽ കൂടെ നിൽക്കാൻ ഭൂരിഭാഗം സ്നേഹിതന്മാരും തയ്യാറാവാറില്ല. എത്ര വലിയ സ്നേഹത്തിന്റെ പ്രതീകങ്ങളായാലും ഇവരെ പോലെയുള്ള വേറൊരു സുഹൃത്തുക്കളില്ല എന്ന് നമ്മൾ എണ്ണി പറഞ്ഞാലും, പക്ഷെ യഥാർത്ഥ സുഹൃത്ത് രോഗശയ്യയിൽ കിടന്നിട്ട് മരണത്തോട് മല്ലിടുന്ന സമയത്ത് ഒന്ന് സാന്ത്വനം നൽകാൻ, സമാധാനം നൽകാൻ, ഒന്ന് ആശ്വസിപ്പിക്കാൻ സ്വന്തം സുഹൃത്തിന് കിട്ടാറില്ല. ചില ആളുകൾ മരണം വരെ കൂടെ നിൽക്കും, എന്നിട്ട് മയ്യത്ത് കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും എല്ലാം കൂടെ നിന്നിട്ട് പള്ളി കാട്ടിലേക്ക് മയ്യത്ത് കട്ടിൽ കൊണ്ടുപോയി മയ്യത്ത് കബറിൽ വെച്ച് മിൻഹാ ഖലഖനാകും, ഈ മണ്ണിൽ നിന്നാണ് ഞാൻ നിന്നെ സൃഷ്ടിച്ചത്, ഇതിൽ നിന്നാണ് നിന്നെ ഞാൻ മടക്കുന്നത്, ഇതിൽ നിന്നാണ് ഞാൻ നിന്നെ സൃഷ്ടിച്ചത്, ഇതിലേക്കാണ് ഞാൻ നിന്നെ മടക്കുന്നത്, ഇതിൽ നിന്ന് തന്നെ നിന്നെ ഞാൻ പുനർജനിപ്പിക്കുകയാണെന്നുള്ള ദിക്ര ചൊല്ലി ഒരുപടി മണ്ണ് വാരി തിരിച്ചു വരികയാണ്. കബറിൽ കൂടെ കിടക്കാൻ ഒരാളും തയ്യാറാകുന്നില്ല.
ആരെങ്കിലും തയ്യാറാവാറുണ്ട്? ഏതെങ്കിലും ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു ചങ്ങാതി പോലും, എന്റെ ചങ്ങാതി മരിച്ചല്ലോ പഠിച്ചോനെ, ഞാനും കൂടെ കിടക്കട്ടെ, അങ്ങനെ ആരെങ്കിലും തയ്യാറാവാറുണ്ടോ? അല്ലെങ്കിൽ ഭർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഭാര്യ, ഞാനും എന്റെ ഭാര്യയുടെ കൂടെ എന്റെ ഭർത്താവിന്റെ കൂടെ കബറിൽ കിടക്കട്ടെ, അല്ലെങ്കിൽ ഞാനും എന്റെ ഭാര്യയുടെ കൂടെ കബറിൽ കിടക്കട്ടെ, എന്റെ ഉപ്പയുടെ കൂടെ, എന്റെ മക്കളുടെ കൂടെ, എന്റെ ഉമ്മയുടെ കൂടെ, ആരും പറയാറില്ലല്ലോ. എല്ലാവരും അവരുടെ മയ്യത്തിനെ ജനാസയെ കബറിൽ വെച്ച് ഒരുപിടി മണ്ണ് വാരി നേരെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പൊ ഞാൻ കണ്ട ചങ്ങാത്തം, ഞാൻ കണ്ട ഫ്രണ്ട്ഷിപ്പ് ഇതാണ്. ദുനിയാവിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഒക്കെ മരണത്തോടുകൂടി കഴിഞ്ഞു. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഫ്രണ്ട്ഷിപ്പും ഇല്ല, പിന്നെ ഒരു ബന്ധമില്ല, പിന്നെ ഒരു സ്നേഹമില്ല. പിന്നെ ഈ ഫ്രണ്ട്ഷിപ്പിന് എന്തർത്ഥമുള്ളത്? പിന്നെ ഈ ഫ്രണ്ട്ഷിപ്പിൽ എന്തർത്ഥമുള്ളത്? പിന്നെ ഈ സ്നേഹത്തിൽ എന്തർത്ഥമാണുള്ളത്? നമ്മുടെ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് ഖബറിൽ വെച്ചാണ്. ഒരു മുസ്ലിമിന്റെ, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതം തുടങ്ങുന്നത് ഖബറിൽ വെച്ചാണ്. അപ്പൊ നമ്മൾക്ക് ഖബറിലേക്കാണ് നമ്മുടെ യഥാർത്ഥ ചങ്ങാതിമാരെ വേണ്ടത്. നമ്മുടെ സഹായിക്കാനും നമ്മുടെ കൂടെ നിൽക്കാനും നേരം പോക്കിനൊക്കെ നമ്മൾക്ക് ആള് വേണ്ടത് നമ്മുടെ ഖബറിടത്തിലാണ്. പക്ഷേ ഖബറിടത്തിലേക്ക് ഒരാളും കടന്നു വരുന്നില്ല. പിന്നെ എന്തിനാ ചങ്ങാതിമാർ? A friend in need is a friend indeed. നമ്മൾ പറയും ഒരു യഥാർത്ഥ ചങ്ങാതി എന്ന് പറയുന്നത് ആവശ്യ സമയങ്ങളിൽ സഹായിക്കുന്നവരാണ്. പക്ഷെ ആവശ്യമുള്ള സമയം ഖബറിലാണ്. മഹാനായ ഉസ്മാന് തങ്ങൾ പേടിച്ച് കരഞ്ഞു പോയത് അങ്ങനെയല്ലേ? എനിക്ക് നരകത്തെ പേടിയില്ല, സ്വർഗത്തെ, മഹ്ഷറെ, സിറാത്തിനെ എനിക്ക് പേടിയില്ല, ഞാൻ ഖബറിനെ പേടിക്കുന്നത് അവ്വലു മൻസിലി മിൻ മനാസിലിൽ ആഖിറ, എന്റെ ജീവിതം തുടങ്ങുന്ന ആദ്യത്തെ വീട് ഈ ഖബറിലാണ്. എന്റെ ഇന്റർവ്യൂ, ആദ്യ ഇന്റർവ്യൂ നടക്കുന്നത് ഈ ഖബറിലാണ്. ഈ ഇന്റർവ്യൂ ഇതിൽ തോറ്റുപോയാൽ പിന്നെ എല്ലാം തോൽവിയാണ്. ഇത് എൻട്രൻസ് എക്സാം ആണ്. ഈ എൻട്രൻസിൽ തോറ്റുപോയാൽ പിന്നെ അങ്ങോട്ട് കിടക്കില്ല, അങ്ങോട്ട് പ്രവേശനമില്ല. എൻട്രൻസ് എക്സാം അങ്ങനെയല്ലേ? എൻട്രൻസ് എക്സാമിൽ തന്നെ തോറ്റുപോയാൽ പിന്നെ പരീക്ഷ എഴുതാൻ കഴിയുമോ? പിന്നെ മറ്റുള്ള മേഖലകൾ എത്തിപ്പെടാൻ പറ്റില്ലല്ലോ. എൻട്രൻസ് എക്സാം നടക്കുന്നത് ഖബറിലാണ്. ആ ഖബറിൽ ഞാൻ തോറ്റാൽ പിന്നെ എല്ലാം തോൽവി. ഇവിടെ ജയിച്ച എല്ലാം സന്തോഷമാണ്. മഹാനായ ഉസ്മാൻ ഇബ്ൻ അഫ്ഫാൻ തങ്ങൾ പേടിച്ചതുപോലെ ഒരു മനുഷ്യന്റെ ജീവിതം തുടങ്ങുന്നത് ഖബറിൽ വെച്ചാണ്. ആ ഖബറിലേക്കാണ് ചങ്ങാതിമാർ വേണ്ടത്, ആ ഖബറിലേക്കാണ് കൂട്ടുകാർ വേണ്ടത്. പക്ഷെ ലോകത്തുള്ള ഒരു ചങ്ങാതി പോലും മരിച്ചവന്റെ കൂടെ ഖബറിലേക്ക് പോവാറില്ല, മരിച്ചവന്റെ കൂടെ ഖബറിലേക്ക് പോവാറില്ല, ഒരു ചങ്ങാതി പോവാറില്ല. അപ്പോഴാണ് ഞാൻ ആലോചിക്കാൻ തുടങ്ങിയത്, എന്തിനാണ് ഈ ദുനിയാവിലുള്ള ചങ്ങാതിമാരെന്തിനാണ് മരിക്കുമ്പോൾ ഒരുപടി മണ്ണ് വാരി തിരിച്ചു പോകുന്ന ചങ്ങാതിമാർ എന്തിനാണ്, എനിക്കെന്തിനാണ്, ഞങ്ങൾക്ക് എന്തിനാണ്? അങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഞാൻ ഖബറിലേക്ക് കൂടെ വരുന്ന ചങ്ങാതിമാർ ആരാണെന്ന് ആലോചിച്ചത്. ഞാൻ നാളെ മരിച്ച് ഖബറിൽ കിടക്കുന്ന സമയങ്ങളിൽ എന്റെ കൂടെ ഖബറിലേക്ക് കടന്നു വരുന്നവർ ആരാണ് എന്ന് ഞാൻ ആലോചിച്ചത്. അങ്ങനെ ആലോചിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വിഷയം എനിക്ക് ഓർമ്മ വന്നത്. ഫമാ വജത്തുഹു ഗൈറൽ അഅമാലി സ്വാലിഹ, സ്വാലിഹായ പ്രവർത്തനങ്ങളല്ലാതെ, സ്വാലിഹായ പ്രവർത്തനങ്ങളല്ലാതെ ഒരാളും എന്റെ ഖബറിലേക്ക് കടന്നു വരൂല എന്ന് എനിക്ക് ഉറപ്പായി. ഒരാളും വരൂല, സ്വാലിഹായ പ്രവർത്തനങ്ങൾ മാത്രമേ നാളെ എന്റെ ഖബറിലേക്ക് കടന്നു വരുമെന്ന് എനിക്കറിയാം. ഏതൊക്കെയാണത്? ഇൽമൻ അല്ലമഹു വനശറ, ജനങ്ങൾക്ക് നമ്മൾ എത്തിച്ചു കൊടുത്ത ഇൽമ്, ജനങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്ത ഇൽമ്, ഈ വാല് കേട്ട് ഇവിടെ നിന്ന് പഠിച്ചത് നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ അത് നമ്മുടെ ഖബറിടത്തിലേക്ക് കടന്നു വരുന്ന അമലാണ്, നമ്മുടെ സുഹൃത്താണത്. അതേപോലെ ഔ മസ്ജിദൻ ബന, പള്ളി നിർമ്മിക്കാൻ സഹായിച്ചാൽ അതിലേക്കൊരു 100 രൂപ നൽകിയാൽ ആ സഹായം നമ്മുടെ ഖബറിലേക്ക് കടന്നു വരുന്ന നന്മയാണ്. അതേപോലെ എന്തെങ്കിലും ആളുകൾക്ക് വെള്ളം നൽകിയാൽ, കിണറിൽ നിന്ന് വെള്ളം നൽകിയാൽ, അല്ലെങ്കിൽ ഒരു കുഴൽ കിണർ കുഴിക്കാൻ സഹായിച്ചാൽ, അല്ലെങ്കിൽ ഒരാൾക്കൊരു മുസ്ഹഫ് നൽകിയാൽ, നമ്മളുടെ കയ്യിൽ അള്ളാഹു നമ്മൾക്ക് നൽകിയതിൽ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നമ്മൾ സദഖ ചെയ്താൽ, ഇതൊക്കെയാണ് നമ്മുടെ ഖബറിടത്തിലേക്ക് കടന്നു വരുന്നത്. ഞാൻ നിസ്കരിച്ച തഹജ്ജുദ് നിസ്കാരങ്ങൾ, ഞാൻ ഓതിയ ഖുർആൻ, ഞാൻ ചൊല്ലിയ ദിക്ര, എന്റെ നിസ്കാരങ്ങൾ, എന്റെ സൽപ്രവർത്തനങ്ങൾ മാത്രമേ എന്റെ ഖബറിലേക്ക് കടന്നു വരൂവെന്ന് മഹാനായ ഹാത്തിമുല്ല സമ്മതങ്ങളെ മനസ്സിലാക്കി. അന്നു മുതൽ ദുനിയാവിലുള്ള എല്ലാ ചങ്ങാത്തവും എല്ലാ സ്നേഹവും ഞാൻ ഒഴിവാക്കി. ഞാൻ എന്റെ ചങ്ങാതിമാരായി കൂടെ കൂട്ടിയത് അമലുകളെയാണ്, സൽപ്രവർത്തനങ്ങളെയാണ് എന്ന് മഹാനായ ഹാത്തിമുല്ല സമ്മ റളിയല്ലാഹു അന്നു മുതൽ ഞാനൊക്കെ നിർത്തി.
മനുഷ്യന്മാരുമായിട്ടുള്ള ചങ്ങാത്തവും ഫ്രണ്ട്ഷിപ്പൊക്കെ നിർത്തിയിട്ട് എന്റെ കൂടെ എന്റെ കബറിടത്തിലേക്ക് വെളിച്ചമായി വരുന്ന, എന്റെ കബറിടത്തിലേക്ക് പ്രകാശമായി കടന്നു വരുന്ന, എന്റെ കബറിടത്തിലേക്ക് വിശാല എന്റെ കബറിടം വിശാലമാക്കാൻ കടന്നു വരുന്ന അമലുകളെയാണ് ഞാൻ പരിചയപ്പെടാൻ പോയത്. അപ്പോഴാണ് എനിക്ക് ലഭിച്ചത് നിസ്കാരങ്ങൾ വളരെ കൃത്യമായി നിസ്കരിക്കണമെന്ന് മനസ്സിലായി. ബാങ്ക് കൊടുക്കുമ്പോൾ നിസ്കരിക്കുന്ന നിസ്കാരക്കാരായി നമ്മൾ മാറണമെന്ന് മനസ്സിലായി. കൃത്യമായി നിസ്കരിക്കുന്ന ആളുകൾക്ക് ഖബറിൽ അള്ളാഹു ശിക്ഷ നൽകൂല എന്നാണ്. ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കുന്നവർ തോന്നുമ്പോൾ നിസ്കരിക്കുന്നവരല്ല, ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഖബറിൽ ശിക്ഷ നൽകൂല എന്ന് മനസ്സിലായി. അതേപോലെ തന്നെ ഖിറാഅത്തുൽ ഖുർആൻ, നന്നായി ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ, ഖുർആൻ ഓതുന്ന ആളുകൾ, സ്വാഹിബുൽ ഖുർആനിനോട്, ഖുർആൻ ഓതുന്ന ആളുകളോട് അല്ലാഹു നാളെ പറയും എത്രേ ഇഖ്റാ ഇഖ്റാ ഓത് ഓത് എന്നിട്ടോ സ്വർഗത്തിന്റെ നൂറ് തട്ടുകളാണ് സ്വർഗത്തിനുള്ളത്, ആ നൂറ് തട്ടിലേക്ക് ഖുർആൻ ഓതിക്കൊണ്ട് കയറ്, ഖുർആൻ ഓതിക്കൊണ്ട് ഇങ്ങനെ കയറാൻ പറയും. എത്രയാണോ അയാൾ ഖുർആൻ ഓതിയത്, ഓതി 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 ദുനിയാവിൽ ഓതിയതിന് കണക്കെ, അയാൾ പഠിച്ചത് അയാൾക്ക് അറിയുന്നതെല്ലാം ഓതി, എവിടെയാണോ തീരുന്നത് അവിടെയാണ് നിനക്ക് ഞാൻ തയ്യാറാക്കിയ സ്വർഗം. സ്വർഗം നൂറ് തട്ടാണ്, അതിൽ ഏറ്റവും മനോഹരമായ നൂറാമത്തെ തട്ടിലാണ് അള്ളാഹുവിന്റെ ഹബീബും മഹാന്മാരായ പ്രവാചകന്മാരുമുള്ളത്. ആ സ്വർഗത്തിലേക്ക് എത്താൻ പരിശുദ്ധ ഖുർആൻ നന്നായി പാരായണം ചെയ്യണമെന്നാണ്. ഖുർആൻ ഓതുന്ന ആളുകൾക്ക് അതിനവസരമുണ്ടാകും. ഖുർആൻ ഓതുന്ന ആളുകൾക്ക് ഖബറിൽ ശിക്ഷയില്ല എന്ന് പരിശുദ്ധ റസൂലുള്ള, ഖുർആൻ ഓതുന്ന ആളുകൾക്ക് അള്ളാഹു ഖബറിടം വെളിച്ചമാക്കി കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ള നമ്മൾ ദുആ ചെയ്യാറുണ്ട്. അല്ലാഹുമ്മ നവ്വർ ഖുബൂറനാ ബിനൂറിൽ ഖുർആൻ, അല്ലാഹുവേ ഖബറിനെ പരിശുദ്ധ ഖുർആനിന്റെ വെളിച്ചം കൊണ്ട് നീ ഞങ്ങളുടെ ഖബറിടങ്ങളെ വെളിച്ചമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ നൂറിൽ ഖുർആൻ, ഖുർആനിന്റെ വെളിച്ചം കൊണ്ട് ഞങ്ങളുടെ ഖബറിടങ്ങളെ വെളിച്ചമാക്കണേ അല്ലാഹ്. എത്ര കണ്ട് ഖുർആൻ ഓതിയോ അതിനനുസരിച്ചാണ് നമ്മുടെ ഖബറിടങ്ങൾ വെളിച്ചമായി മാറുന്നത്. അതേപോലെ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വകസറത്തു തസ്ബീഹ്, നന്നായി അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലണം. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലുമ്പോ അല്ലാഹു നമ്മൾക്ക് വേണ്ടി ഒരു വൃക്ഷം നാളെ സ്വർഗത്തിൽ അല്ലാഹു നമ്മൾക്ക് വേണ്ടി ഒരുക്കി വെക്കുന്നു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോ ഒരു വൃക്ഷം, അൽഹംദുലില്ലാ എന്ന് പറയുമ്പോ മറ്റൊരു വൃക്ഷം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോ മറ്റൊന്ന്, അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഈ ദിക്ര ചൊല്ലുമ്പോ അല്ലാഹു അവർക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു പൂങ്കാവനം പണിതു കൊടുക്കുമെന്ന്, ഒരു പൂന്തോട്ടം പണിതു കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അങ്ങനെ തസ്ബീഹ് ചൊല്ലുന്ന ആളുകൾക്ക് അല്ലാഹു തആല ഖബറിൽ ശിക്ഷ നൽകൂല എന്നും ഖബറ് വെളിച്ചമാക്കുമെന്നും ഖബറ് വിശാലമാക്കുമെന്നും മുഹമ്മദുർ റസൂലുള്ളാഹ്. പിന്നെ നാലാമതായി പറയുന്നത് നന്നായി സദഖ ചെയ്യുന്ന ആളുകൾ, അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ചെലവഴിക്കുന്ന ആളുകൾ. പരിശുദ്ധ റമദാൻ എന്ന് പറയുന്ന ഈ റമദാൻ റഹ്മത്തിന്റെ പത്താണിത്. അല്ലാഹു പറയുന്നുണ്ട് നിങ്ങൾക്ക് അല്ലാഹു തആല കാരുണ്യം നൽകണമെങ്കിൽ നിങ്ങളും കാരുണ്യം നൽകണം. നിങ്ങൾ കാരുണ്യം നൽകാതെ അല്ലാഹു നിങ്ങൾക്കും കാരുണ്യം നൽകൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ കാരുണ്യം ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ, അല്ലാഹു കരുണ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ, അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ. എങ്ങനെയാണ് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം നമ്മൾക്ക് ലഭിക്കുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇർഹമൂ തുർഹമൂ, നിങ്ങൾ കരുണ ചെയ്താൽ അല്ലാഹു നിങ്ങൾക്കും കരുണ ചെയ്യും. ഇഗ്ഫിറൂ
നിങ്ങൾ ജനങ്ങൾക്ക് മാപ്പ് നൽകിയാൽ യഗ്ഫിറുല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്കും മാപ്പ് നൽകും. യഗ്ഫിറൂ, നിങ്ങൾ മാപ്പ് നൽകണം എങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് നൽകും. നിങ്ങളോട് മോശമായി പെരുമാറുന്ന ആളുകൾ, നിങ്ങളെ സാമ്പത്തികമായി അക്രമിച്ച ആളുകൾ, ശാരീരികമായി മാനസികമായി അക്രമിച്ച ആളുകൾ, ഇത്തരം ആളുകൾക്ക് നിങ്ങൾ മാപ്പ് നൽകിയാൽ അല്ലാഹുവും നിങ്ങൾക്ക് മാപ്പ് നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ള. നിങ്ങൾ മാപ്പ് നൽകാതെ വാശി പിടിക്കുന്ന ആളുകളാണെങ്കില്, പിണങ്ങി നിൽക്കുന്ന ആളുകളാണെങ്കില്, ചൊടിച്ചു നിൽക്കുന്ന ആളുകളാണെങ്കില്, പാരവെക്കുന്ന, വിദ്വേഷം വെക്കുന്ന, വൈകാരികമായി ജനങ്ങളോട് പെരുമാറുന്ന, പ്രതികാര ബുദ്ധിയോട് പെരുമാറുന്ന ആളുകളാണെങ്കില്, അതേപോലെയാണ് അള്ളാഹു നിങ്ങളോടും പെരുമാറാനിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങോട്ട് മോശമായി പെരുമാറിയ ആളുകൾക്ക് മാപ്പ് നൽകിയാൽ അള്ളാഹുവിനോട് നമ്മൾ മോശമായി പെരുമാറിയത് അള്ളാഹുവിനോട് പൊറുക്കൽ ചോദിക്കാതെ തന്നെ അള്ളാഹു മാപ്പ് നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, വൈലുൽ ലിൽ മുസ്വിദ്ദീൻ, വൈലുൽ ലിൽ മുസ്വിദ്ദീൻ, വാശി പിടിക്കുന്ന ആളുകൾക്ക് നാശമുണ്ട്, സ്ഥിരമായി ഒരു തെറ്റിൽ വ്യാപൃതരായ ആളുകൾക്ക് നാശമുണ്ട്. അല്ലദീന യുസിറൂന അലാ മാ ഫഅലു വഹും യഅലമൂൻ, തെറ്റാണെന്നറിഞ്ഞിട്ടും തെറ്റാണെന്നുള്ള ബോധത്തോടെ അതിൽ നിന്ന്, തെറ്റിൽ നിന്ന് മാറി നിൽക്കാതെ നിരന്തരമായി തെറ്റ് ചെയ്യുന്ന ആളുകൾ അപകടത്തിലാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അറിയാതെ ചെയ്തതിന്റെ പേരിൽ അള്ളാഹു ഒരാളെയും ശിക്ഷിക്കൂല, ഉറങ്ങിയതിന്റെ പേരിലും അറിയാത്തതിന്റെ പേരിലും അള്ളാഹു ശിക്ഷിക്കൂല. അല്ലാഹുവേ, ഞങ്ങൾ മറന്നുപോയാൽ അതിന്റെ പേരിൽ നീ ഞങ്ങളെ ശിക്ഷിക്കല്ല റബ്ബേ. ഞങ്ങൾ അറിയാതെ ചെയ്തത് അറിഞ്ഞിട്ട് മനഃപൂർവ്വമല്ല, അറിയാതെ ചെയ്തത് ഞങ്ങൾക്ക് നീ പൊറുത്തുതാല്ലാ. പക്ഷേ അറിഞ്ഞുകൊണ്ട് ധിക്കാരത്തോടെ, തെറ്റാണെന്നുള്ള ബോധത്തോടെ, അള്ളാഹുവിനോടുള്ള ധിക്കാരത്തോടെ തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കൂല. വൈലുൽ മുസ്വിദ്ദീൻ, ആരാണ് ഈ മുസ്വിദ്ദീങ്ങൾ എന്ന് പറയുന്നത്? അല്ലദീന യുസിറൂന അലാ മാ ഫഅലു വഹും യഅലമൂൻ, തെറ്റാണെന്നുള്ള ബോധത്തോടെ ഞാൻ തെറ്റ് ചെയ്യുന്നു, ഇത് തെറ്റാണെന്നറിയാം, എന്നിട്ടും തിരുത്താതെ, എന്നിട്ടും ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കാതെ നിരന്തരമായി തെറ്റ് ചെയ്യുന്ന ആളുകൾ അപകടത്തിലാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അർറാഹിമൂന യർഹമുഹുർ റഹ്മാൻ, കരുണ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരോട് അല്ലാഹു കരുണ ചെയ്യുമെന്ന്. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ ചെയ്താൽ ആകാശത്തുള്ളവർ നിങ്ങളോട് കരുണ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ മാപ്പ് നൽകണം, എന്നാൽ അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് നൽകും. പരിശുദ്ധ റമദാനാണ്, എല്ലാവർക്കും മാപ്പ് നൽകാൻ നമ്മൾ തയ്യാറായാൽ, എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്യാൻ നമ്മൾ തയ്യാറായാൽ, റമദാനിന്റെ ലക്ഷ്യം എന്താണ്? നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുക എന്നുള്ളതാണ്. അല്ലാഹു നമ്മൾക്കും മാപ്പ് നൽകുമെന്ന് ഉറപ്പ് തന്നെയാണ്. ഉലിൽ ഫളിൽ മിൻകും, നിങ്ങൾ സത്യം ചെയ്യരുത്. എന്ത് സത്യം ചെയ്യരുത് എന്നാണ്? അയ്യോച്ചു ഉലിൽ ഖുർബാ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ പോയ ആളുകളെ, അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട ഫഖീറന്മാരായ, ദരിദ്രന്മാരായ ആളുകൾക്ക് സാമ്പത്തികമായ സഹായം ചെയ്യൂല, മാപ്പ് നൽകൂല എന്ന് നിങ്ങൾ ഒരാളും സത്യം ചെയ്യരുത്. വല്യഅഫു വല്യസ്ഫഹു, വല്യഅഫു വല്യസ്ഫഹു, നിങ്ങൾ മാപ്പ് നൽകണം. വല്യസ്ഫഹു, വിട്ടുവീഴ്ച ചെയ്യണം. ഇങ്ങോട്ട് മോശമായി പെരുമാറുന്നവരോട് തിരിച്ചതേ നാണയത്തിൽ പ്രതികരിക്കാതെ അവരോട് മാന്യമായി പെരുമാറിയാൽ, അവർക്ക് നമ്മൾ മാപ്പ് നൽകിയാൽ അല്ലാഹു പറയാണ്, അലാ തുഹിബ്ബൂന ും അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? നാളെ മഹ്ശറാ ലോകത്തെത്തുമ്പോ ഒരു തെറ്റുപോലും ബാക്കിയുണ്ടാവരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? നാളെ മഹ്ശറാ ലോകത്തെത്തിയാൽ ഒരു പാപം പോലും ബാക്കി ഉണ്ടാവരുത് എന്ന് നിങ്ങൾ കൊതിക്കാറില്ലേ? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടുപേരുടെ കഥ പറയുന്നുണ്ട്. മഹ്ശറാ ലോകത്ത് അല്ലാഹുവിന്റെ സമീപത്തേക്ക് രണ്ടുപേര് മുട്ടിലൂടെ ഇഴഞ്ഞു
ഇഴഞ്ഞുകൊണ്ടുപോവുകയാണ്, മുട്ടിലൂടെ ഇഴഞ്ഞുകൊണ്ടാണ് പോകുന്നത്. എന്നിട്ട് അല്ലാഹുവിന്റെ സമീപത്തേക്ക് എത്തിയാൽ അല്ലാഹുവിനോട് ഒരാൾ പറയും, അല്ലാഹുവേ ഈ മനുഷ്യൻ എന്നെ അടിച്ചവനാണ് റബ്ബേ, അല്ലാഹുവേ ഈ മനുഷ്യൻ എന്നെ വാക്കിലൂടെ വേദനിപ്പിച്ചവനാണ് റബ്ബേ, അല്ലാഹുവേ സാമ്പത്തികമായി എന്നെ ചൂഷണം ചെയ്തവനാണ് റബ്ബേ, ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് എന്നെ ദുനിയാവിൽ വേദനിപ്പിച്ചവനാണല്ലോ, അതുകൊണ്ട് ഇയാളിൽ നിന്ന് എനിക്ക് പ്രതികാരം എടുക്കണം റബ്ബേ, ഇയാള് ജീവിതത്തിൽ ചെയ്ത നന്മകൾ അതെനിക്ക് തരണമെന്ന് അല്ലാഹുവിനോട് ആവശ്യപ്പെടുമ്പോ അല്ലാഹു പറയുന്നുണ്ട്, ഇയാളിൽ ഒരു നന്മ പോലും ബാക്കിയില്ല, പിന്നെ എങ്ങനെയാണ് ഇയാളുടെ നന്മ നിങ്ങൾക്ക് തരുന്നത്? നന്മ ഉണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റൂ, നന്മ വേണ്ടേ? ഈ മനുഷ്യൻ പറയുന്നത് എന്നെ ദുനിയാവിൽ ദ്രോഹിച്ചത് കാരണം ഇയാളുടെ നന്മ എനിക്ക് വേണം, ഇയാൾ ഹജ്ജിന് പോയിട്ടുണ്ടെങ്കിൽ ഹജ്ജ് എനിക്ക് വേണം, ഇയാൾ നോമ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് വേണം, ഖുർആൻ എനിക്ക്, എന്നെ എത്ര വേദനിപ്പിച്ചിട്ടുണ്ട്, അതിന് പ്രതികാരമായി ഇയാളുടെ നന്മ എനിക്ക് തരണം. അള്ളാഹു നോക്കുമ്പോ ഇയാളിൽ ഒരു നന്മ പോലും ഇല്ല, കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്, ഒന്നുമില്ല, ഇതൊറ്റ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോഴാണ് അള്ളാഹു ഈ മനുഷ്യനോട് പറയുന്നത്, അള്ളാഹുവേ ഈ മനുഷ്യനോട് അള്ളാഹു പറയുന്നത് ഇയാളൊരു തെറ്റ് പോലും ബാക്കിയില്ല എന്ന്. അപ്പോഴാണ് ആ മനുഷ്യൻ പറയുന്നത്, അള്ളാഹുവേ ഇയാളിൽ തെറ്റ് ബാക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത തെറ്റുകൾ ഇവിടെ ബാക്കിയുണ്ട്, ഞാൻ ചെയ്ത ഹറാമുകൾ ഇവിടെ ബാക്കിയുണ്ട്, ഞാൻ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്ത ആളാണല്ലോ, എന്റെ തെറ്റുകൾ എടുത്ത് അതിന് പകരം എല്ലാ തെറ്റുകളും അയാൾക്ക് കൊടുത്തേക്ക് റബ്ബേ, ഞാൻ ചെയ്ത പാപങ്ങളെല്ലാം അയാൾക്ക് കൊടുത്തേക്ക് റബ്ബേ, എങ്ങനെയെങ്കിലും സ്വർഗത്തിലെത്തണമെന്നാണ് ഇയാളുടെ ആഗ്രഹം. കാരണം ഈ തെറ്റുകൾ അവിടെ തടഞ്ഞു വെക്കുകയാണ്, ജീവിതത്തിൽ ചെയ്ത തെറ്റുകൾ അവിടെ തടഞ്ഞു വെക്കുകയാണ്, ഇയാൾക്കും സ്വർഗത്തിലെത്തണം, ഇയാളുടെ തെറ്റും ഇയാളെ സ്വർഗത്തിൽ നിന്ന് തടഞ്ഞു വെക്കുകയാണ്. പക്ഷേ ഇവിടെ ഒരു അത്ഭുതം നടക്കുന്നുണ്ട്, ഇവിടെ ഒരു അത്ഭുതം സംഭവിക്കുന്നുണ്ട്. അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ എന്റെ തെറ്റുകളെല്ലാം അയാൾക്ക് കൊടുത്താൽ എനിക്ക് സ്വർഗം ലഭിക്കുമല്ലോ, അത് കൊടുത്തൂടെ എന്ന് ചോദിക്കുമ്പോഴാണ് അള്ളാഹു പറയുന്നത്, മുകളിലേക്ക് നോക്കണം മോനെ, മുകളിലേക്ക് നോക്ക്. അപ്പോഴാണ് അയാൾ മുകളിലേക്ക് കണ്ണുയർത്തുന്നത്, അപ്പോഴാണ് മനോഹരമായ സ്വർണം കൊണ്ടുള്ളൊരു കൊട്ടാരം, സ്വർണം കൊണ്ടുള്ളൊരു മൈതാനം, സ്വർണം കൊണ്ടുള്ള മനോഹരമായൊരു ഗ്രാമത്തിൽ, മനോഹരമായൊരു മൈതാനത്തിൽ, അതിലേക്ക് മുത്തുകളും പവിഴങ്ങളും കൊണ്ട് അലങ്കരിച്ച മനോഹരമായൊരു കൊട്ടാരം കാണാനിടയായി. യാ അല്ലാഹ്, ഇത് ആരുടെ കൊട്ടാരമാണ് റബ്ബേ? ഇത് ഏത് പ്രവാചകന്റെ കൊട്ടാരമാണല്ലോ? ഇത് ഏത് സ്വഹാബാക്കളുടെ കൊട്ടാരമാണ് റബ്ബേ? ഇത് ഏത് രക്തസാക്ഷികളുടെ കൊട്ടാരമാണല്ലോ എന്ന് ചോദിക്കുമ്പോഴാണ് അള്ളാഹു പറയുന്നത്, ഇത് കച്ചവടത്തിന് വേണ്ടി വെച്ചതാണ്, ഇത് വിൽപ്പനക്ക് വെച്ചതാണ്, ഇത് ആരുടേതുമല്ല. ആരാണോ ഇതിന്റെ വില നൽകുന്നത് അവർക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഈ മനോഹരമായ കൊട്ടാരം. അപ്പൊ ചോദിച്ചോ, ഇത് ആർക്കും വാങ്ങാൻ പറ്റുമോ എന്ന്? ആർക്കും വാങ്ങാം. എന്താണ് ഇതിന്റെ വില? അതിന്റെ വില ഒന്ന് പറഞ്ഞു തരുമോ റബ്ബേ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു പറയാണ്, നിന്റെ സഹോദരനിൽ നിന്ന് പ്രതികാരം എടുക്കാനല്ലേ നീ വന്നത്? നിന്റെ സഹോദരൻ ദുനിയാവിൽ നിന്നെ ദ്രോഹിച്ചതിന്റെ പേരിൽ അയാളിൽ നിന്ന് പ്രതികാരം എടുക്കണമെന്ന് ചോദിച്ചിട്ടല്ലേ നീ വന്നത്? ആ പ്രതികാരം എടുക്കാതെ അയാൾക്ക് മാപ്പ് കൊടുക്കാൻ നീ തയ്യാറായാൽ, അയാളോട് വിട്ടുവീഴ്ച ചെയ്യാൻ നീ തയ്യാറായാൽ, അയാൾക്ക് ഒന്നും നോക്കാതെ കണ്ണും പൂട്ടി അയാൾക്ക് മാപ്പ് നൽകാൻ തയ്യാറായാൽ, അതാണ് ആ മാപ്പാണ് ഈ കൊട്ടാരത്തിന്റെ വില, ആ മാപ്പാണ് ഈ കൊട്ടാരത്തിന്റെ വില. അപ്പോഴേക്കും ആ സഹോദരൻ പറഞ്ഞു, അല്ലാഹുവേ എന്നാൽ ഞാൻ എന്റെ എല്ലാ തെറ്റുകൾക്കും മാപ്പ് നൽകുകയാണ് റബ്ബേ, ഇനി അയാളിൽ നിന്ന് എനിക്ക് പ്രതികാരം എടുക്കണമെന്നില്ല, അയാളുടെ തെറ്റ് എനിക്കോ എന്റെ തെറ്റ് അയാൾക്കോ അയാളുടെ നന്മ എനിക്കോ ആവശ്യമില്ല റബ്ബേ. അല്ലാഹുവേ അയാൾക്ക് ഞാൻ പൊറുത്തു കൊടുത്തു എന്ന് പറയുമ്പോഴേക്കും അല്ലാഹു പറയുന്നുണ്ട്, എന്നാൽ അയാളുടെ കൈ നീ പിടിച്ചേക്ക്, അയാളുടെ കൈ പിടിച്ചേക്ക്. രണ്ടു പേരും കൂടി ആ മനോഹരമായ മൈതാനത്തിലുള്ള മുത്തുകളും പവിഴങ്ങളും കൊണ്ട് അലങ്കരിച്ച കൊട്ടാരത്തിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും അല്ലാഹു നാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്
അതുകൊണ്ട് നാളത്തെ സ്വർഗത്തിന്റെ വില എന്ന് പറയുന്നത് ജനങ്ങൾക്ക് മാപ്പ് നൽകലാണ്. ഭർത്താവ് ഭാര്യയ്ക്ക് മാപ്പ് നൽകിയേക്കണം, ഭാര്യ ഭർത്താവിനും മാപ്പ് നൽകിയേക്കണം, മക്കളും അതേപോലെ, മാതാപിതാക്കളും അതേപോലെ, അയൽവാസികളും അതേപോലെ, കുടുംബക്കാരും അതേപോലെ. ഒരു യഥാർത്ഥ വിശ്വാസിയായി മാറണമെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിച്ചത്, നിങ്ങൾ യഥാർത്ഥ മുഅ്മിനാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫല്യുഹ്സിൻ ഇലാ ജാരിഹി, അയൽവാസികളോട് മാന്യമായി പെരുമാറണം, അയൽവാസികളോട് മാന്യമായി പെരുമാറണം. ചക്കുൻ മുഅ്മിന, എന്നാൽ യഥാർത്ഥ മുഅ്മിനാണ് നീ. അയൽവാസികൾക്ക് നിന്നെ ഇഷ്ടമല്ല എങ്കിൽ, അയൽവാസികൾക്ക് നിന്നോട് വെറുപ്പാണെങ്കിൽ, നിന്റെ സ്വഭാവം ഇഷ്ടമല്ലെങ്കിൽ, നിന്റെ പെരുമാറ്റം അയൽവാസികൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ മുഅ്മിനല്ല. നിന്റെ നിസ്കാരവും നിന്റെ നോമ്പും നഷ്ടത്തിലാണ്. നിന്റെ നോമ്പ്, നമ്മുടെ നിസ്കാരങ്ങൾ, നമ്മുടെ ആരാധനകൾ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ അയൽവാസികൾക്ക് നമ്മോട് നല്ല മതിപ്പായിരിക്കണം. അതുകൊണ്ട് അവരോട് മാന്യമായി പെരുമാറേണ്ടതുണ്ട്. അതോടൊപ്പം അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, വഅഹിബ്ബലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക, എന്താണോ നീ ഇഷ്ടപ്പെടുന്നത് അത് നിന്റെ നാട്ടുകാർക്ക്, നിന്റെ സഹോദരങ്ങൾക്ക്, നിന്റെ ചങ്ങാതിമാർക്കുണ്ടാവണമെന്ന് നീ ആഗ്രഹിച്ചാലല്ലാതെ നീ യഥാർത്ഥ മുസ്ലിമായി മാറൂല. മുസ്ലിമാവാൻ താടിയല്ല വേണ്ടത്, മുസ്ലിമാവാൻ തൊപ്പിയല്ല വേണ്ടത്, മുസ്ലിമാവാൻ വേണ്ടത് കന്തൂറയല്ല, മുസ്ലിമാവാൻ വേണ്ടത് വെള്ളക്കുപ്പായങ്ങളല്ല, മുസ്ലിമാവാൻ വേണ്ടത് പേരല്ല. മുസ്ലിമാവാനുള്ള യോഗ്യത, ഒരു മുസ്ലിമിന്റെ ഐഡന്റിറ്റി എന്ത് എന്ന് വളരെ വ്യക്തമായി അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വഅഹിബ്ബലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക, എന്താണോ നീ ഇഷ്ടപ്പെടുന്നത് അത് നിന്റെ സഹോദരങ്ങൾക്കും ഉണ്ടാകണമെന്ന് നീ ആഗ്രഹിക്കണം. നീ ഇഷ്ടപ്പെടുന്നതെല്ലാം, നീ ഇഷ്ടപ്പെടുന്നതെല്ലാം നിന്റെ സഹോദരങ്ങൾക്കും ഉണ്ടാവണം. നീ വെറുക്കുന്നതെല്ലാം അവർക്കും ഉണ്ടാവാൻ പാടില്ല. ഈ ഒരു മെന്റാലിറ്റി ആയിരിക്കണം നിനക്കുണ്ടാവേണ്ടത്. ഈ ഒരു ചിന്താഗതിയാണെങ്കിൽ നീ ഒരു മുസ്ലിമാണ്. അല്ലെങ്കിൽ നിന്റെ താടി കൊണ്ടോ തലപ്പാവ് കൊണ്ടോ നിന്റെ വസ്ത്രം കൊണ്ടോ നീ മുസ്ലിമാവൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് യഥാർത്ഥത്തിൽ അല്ലാഹു നമ്മുടെ പാപങ്ങൾ മുഴുവനും പുറത്തു തരുന്നത് നമ്മൾ ജനങ്ങൾക്ക് മാപ്പ് നൽകുമ്പോഴാണ്. അങ്ങനെ പോയാലാ നാളെ രക്ഷപ്പെടാൻ കഴിയും. അല്ലാഹു നമ്മൾക്ക് രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. മഹാനായ ഹാത്തിമുൽ അസ്മ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, തന്റെ ഉസ്താദിനോട് പറഞ്ഞ എട്ടു കാര്യങ്ങളിൽ ഒന്നാമത്തെ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ഞാൻ ഒരുപാട് ആളുകളെ ശ്രദ്ധിക്കുകയുണ്ടായി. എല്ലാവർക്കും സ്നേഹിതന്മാരുണ്ട്. എല്ലാ സ്നേഹിതന്മാരും ഖബറിടം വരെ കൂടെ പോവാറുണ്ട്. ഖബറിടത്തിൽ ആരും പോവാറില്ല. മരിച്ചു കഴിഞ്ഞ് ഈ ചങ്ങാതിമാരെ കൊണ്ട് ഉപകാരം ലഭിക്കാറില്ല. എന്നാൽ എനിക്ക് വേണ്ടത് മരിച്ചു കഴിഞ്ഞാൽ എന്റെ കൂടെ ഖബറിൽ കിടക്കുന്ന ചങ്ങാതിമാരെയാണ്. അവരെ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് സ്വാലിഹായ പ്രവർത്തനങ്ങളാണ്. അവരെയാണ് എന്റെ സ്നേഹിതനാക്കി ഞാൻ മാറ്റിയത്. എന്റെ ചങ്ങാതി തഹജ്ജുദ് നിസ്കാരമാണ്, എന്റെ ചങ്ങാതി സുബ്ഹി ജമാഅത്ത് നിസ്കാരമാണ്, എന്റെ ചങ്ങാതി സദഖയാണ്, എന്റെ ചങ്ങാതി ജനങ്ങൾക്ക് മാപ്പ് നൽകലാണ്, എന്റെ ചങ്ങാതി ഖുർആനാണ്, എന്റെ ചങ്ങാതി ദിഖറുകളാണ്, എന്റെ ചങ്ങാതി ഇസ്തിഗ്ഫാറാണ്. എനിക്ക് ദുനിയാവിൽ മറ്റൊരു ചങ്ങാതിയില്ല. ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ചത് സ്വാലിഹായ പ്രവർത്തനങ്ങളെയാണ്. കാരണം ഞാൻ നാളെ മരിച്ചിൽ ഖബറിൽ കിടന്നാൽ എന്നെ സഹായിക്കാൻ ഈ സ്വാലിഹായ പ്രവർത്തനങ്ങൾക്കല്ലാതെ വേറെ ഒരാൾക്കും സാധിക്കൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അന്നു മുതൽ ഞാൻ എന്റെ ചങ്ങാതിയായി കണ്ടത് ഈ നന്മകളെയാണ്. ഞാൻ 8 വർഷം കൊണ്ട് പഠിച്ച 8 കാര്യങ്ങൾ 30 വർഷം കൊണ്ട് പഠിച്ച 8 കാര്യങ്ങളിൽ ഒന്നാമത്തേതിതാണ്. ഇപ്പൊ നമ്മളങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ചങ്ങാതിയാക്കി മാറ്റേണ്ടത് അമലുൽ സ്വാലിഹയാണ്. സ്വാലിഹായ അമലുകൾ, ഖുർആൻ നമ്മുടെ ചങ്ങാതിയാവണം. അതെങ്ങനെ? ഇടക്കിടെ ഖുർആൻ എടുത്തു നോക്കണം. തസ്ബീഹ് മാല നമ്മുടെ ചങ്ങാതിയാവണം. തഹജ്ജുദ് നമ്മുടെ ചങ്ങാതിയാവണം. ഇസ്തിഗ്ഫാർ നമ്മുടെ ചങ്ങാതിയാവണം. ഇങ്ങനൊക്കെ ആയാൽ മാത്രമേ നാളെ ഖബറിൽ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. നമ്മുടെയൊക്കെ ചങ്ങാതി റിമോട്ടും ടിവിയും മൊബൈൽ ഫോണൊക്കെ ആയിപ്പോയ ദുനിയാവും പോയി, ആഖിറവും പോയി. അല്ലാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അതുകൊണ്ട് വളരെ പ്രധാനമായി
എട്ട് വിജയമന്ത്രങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അതിലൊന്ന് നമ്മുടെ സുഹൃത്തായി കാണാൻ പറ്റണം. അമലുൻ സാലിഹ, ഒരു ചങ്ങാതിയെ കാണുമ്പോ എത്ര സ്നേഹം നമ്മൾക്ക് തോന്നാറുണ്ട്, അതേ ഒരു ആനന്ദം. ഒരു യഥാർത്ഥ സുഹൃത്തിനെ കാണുമ്പോ മനസ്സിനൊരു കുളിർമ ലഭിക്കുന്ന ആ ഒരു കുളിർമ ബാങ്ക് കൊടുക്കുമ്പോ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. ബാങ്ക് കൊടുക്കുമ്പോ മനസ്സിനൊരു ആനന്ദം വേണം. നിസ്കരിക്കാൻ പോവാന്ന് പറഞ്ഞാൽ ഒരു ചങ്ങാതിയുടെ കൂടെ ടൂർ പോകുന്ന ഒരു രസം കിട്ടണം നമ്മൾ. ആ ഒരു രീതിയിലേക്ക് അമലുൻ സാലിഹയെ മാറ്റിയാൽ രക്ഷപ്പെടും. സുബഹ് നിസ്കാരം കഴിഞ്ഞ് ളുഹർ നിസ്കാരം വരെയുള്ള സമയം, ളുഹർ കഴിഞ്ഞ് അസർ വരെയുള്ള സമയം, അസർ കഴിഞ്ഞാൽ മഗ്രിബ്, മഗ്രിബ് കഴിഞ്ഞാൽ സുബഹ് എന്നിങ്ങനെ ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തെ നമ്മൾ കാത്തിരിക്കുന്ന ആ സമയം. നമ്മൾ സുബഹ് നിസ്കരിച്ചിട്ട് ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ഒന്ന് ളുഹർ ബാങ്ക് കൊടുക്കാൻ കാത്തിരിക്കുന്ന ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടാവും. ളുഹർ ബാങ്ക് കൊടുക്കാൻ കാത്തിരിക്കുന്നവരുണ്ടാവും. ളുഹർ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകാൻ വേണ്ടിട്ട് ചില ആളുകൾ അങ്ങനെ കാത്തിരിക്കുന്നൊന്നുമില്ല, ബാങ്ക് കൊടുത്താൽ പോവാന്നുള്ള ചിന്താഗതിയായിരുന്നു. ചില ആളുകൾക്ക് ബാങ്ക് കൊടുത്താലും പോകണമെന്നില്ല എന്നുള്ള അഭിപ്രായമുള്ള ആളുണ്ടാവും. അപ്പൊ ഇതില് സുബഹി ബാങ്ക് കൊടുത്തിട്ട് ളുഹറിനെ കാത്തിരിക്കുന്ന ആളുകൾ, അവർക്കൊരു പ്രത്യേകതയുണ്ട്. അവരാ ഒരു കാത്തിരിപ്പ് കാരണം സുബഹിയുടെയും ളുഹറിന്റെയും ഇടയിൽ അവർ ചെയ്ത തെറ്റുകളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്. ളുഹർ കഴിഞ്ഞ് അസറിനെ കാത്തിരിക്കുന്ന ആളുകൾ, അസർ ബാങ്ക് കൊടുക്കട്ടെ എന്ന് കാത്തിരിക്കുന്ന ആളുകൾ, ഈ സമയത്തിനിടയിൽ അവർ ചെയ്യുന്ന തെറ്റുകളെ അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്. അസർ കഴിഞ്ഞ പിന്നെ മഗ്രിബിന് എന്തായാലും കാത്തിരിക്കും, നോമ്പായതുകൊണ്ട് അല്ലെ. റമദാൻ മാസത്തില് മഗ്രിബ് കുറച്ചോനെ മഗ്രിബ് ആവാം, ആ കാത്തിരിക്കലല്ല. നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിക്കലല്ല. നിസ്കരിക്കാനുള്ള താല്പര്യം കൊണ്ട് മഗ്രിബ് വാങ്ങ കൊടുത്താലൊന്ന് പള്ളിയിൽ പോയി നിസ്കരിക്കാം, ആ ചിന്തയോടെ കാത്തിരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്നാണ്. ഇഷാനും അതേപോലെ. അങ്ങനെ ഇഷാ ആയി കഴിഞ്ഞാൽ, ഇഷാ നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ കിടന്നുറങ്ങുകയാണ്. കിടന്നുറങ്ങുമ്പോൾ അയാളിൽ ഒരു പാപം പോലും ബാക്കി ഉണ്ടാവൂല, ഒരു തെറ്റു പോലും ബാക്കി ഉണ്ടാവില്ല. എങ്ങനെ തെറ്റ് ബാക്കി ഉണ്ടാവുക? സുബഹിയും ളുഹർ വരെയുള്ള സമയത്തുള്ള എല്ലാം പുറത്തുകൊടുത്തു, ളുഹറിന്റെയും അസറിന്റെ ഇടയിലുള്ള എല്ലാം പുറത്തുകൊടുത്തു, അസറിന്റെയും മഗ്രിബിന്റെ ഇടയിലുള്ള എല്ലാം പുറത്തുകൊടുത്തു, മഗ്രിബിന്റെ ഇഷാന്റെ ഇടയിലുള്ള എല്ലാം പുറത്തുകൊടുത്തു, പിന്നെ ഉറങ്ങാണ്. പിന്നെ ഇവിടെ പാപം ഉണ്ടാവുക? ഒരു പാപം ഉണ്ടാവില്ല. ഇപ്പൊ കാത്തിരിക്കും, നിസ്കാരങ്ങളെ കാത്തിരിക്കണം. അപ്പൊ യഥാർത്ഥ ഒരു കൂട്ടുകാരനായ നമ്മൾ കാത്തിരിക്കും, യഥാർത്ഥ ഒരു ഫ്രണ്ടിനെ പോലെ ആയാൽ നമ്മൾ കാത്തിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അമലുൻ സ്വാലിഹയെ ഇഷ്ടപ്പെടണം. റമദാൻ മാഷാ അല്ലാഹ് നോമ്പെടുക്കണം. സദഖ എനിക്ക് വലിയൊരു ആവേശമാണ്, എനിക്ക് ഇഷ്ടമാണ്, കഴിയുന്നത് കൊടുത്താൽ മതി. ഖുർആൻ അതിന് താല്പര്യത്തോടെ നോക്കി ഖുർആൻ ഓതാൻ കഴിയണം. ചുണ്ടുകളിൽ ഉണ്ടാവേണ്ടത് ദിക്റും സ്വലാത്തും തസ്ബീഹുമാണ്. ഈ ഒരു രീതിയിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിയാൽ ദുനിയാവും ആഖിറവും വളരെ സന്തോഷമായിരിക്കും. അല്ലാഹു എളുപ്പത്തിലാക്കി തരട്ടെ. രണ്ടാമത്തെ കാര്യം, മഹാനായ ഹാജിമുൽ അസ്മ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നി റഅയ്തുൽ ഖൽഖ യഖ്തദൂന അഹ്വാഅഹും വയുബാദിറൂന ഇലാ മുറാദാതി അൻഫുസിഹിം. ജനങ്ങളെല്ലാവരും അവരവരുടെ ഇച്ഛകളെ ഫോളോ ചെയ്യുന്നവരാണ്, ജനങ്ങളെല്ലാം അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവരാണ്. നമ്മളൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് അധ്വാനിക്കുന്നവരാണ്. എന്താണോ ആഗ്രഹം അത് ഹലാലാണെങ്കിലും ഹറാമാണെങ്കിലും ചെയ്യുന്നവരുണ്ട്, ഹലാലായ ആഗ്രഹങ്ങൾ മാത്രം നോക്കി ചെയ്യുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ആളുകളുണ്ട്, ഹലാല് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇദ്ദേഹം പറയാണ്, ജനങ്ങൾ അവരുടെ ഇച്ഛകളെ ഫോളോ ചെയ്യുന്നുണ്ട്, മനസ്സ് പറയുന്നതൊക്കെ കേൾക്കുക. പക്ഷേ ഞാൻ ആ സമയത്ത് തോർത്തത് അല്ലാഹുവിന്റെ ഒരു പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്താണ്. എന്താണ് ആയത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. ആരാണോ അല്ലാഹുവിനെ ഭയക്കുന്നത്, അല്ലാഹുവിനെ ഭയക്കുന്നവരാരാണ്, ശരീരത്തിന്റെ ഇച്ഛകളെ തല്ലിക്കൊല്ലുന്നവരാരാ, ശരീരത്തിന്റെ ഇച്ഛകളെ മാറ്റി നിർത്തുന്നവരാരാ. തറാവീഹ് നിസ്കരിക്കാൻ എപ്പോഴാ ഇതൊന്നും തീരാ തോന്നാറില്ലേ? സത്യം പറഞ്ഞാൽ തോന്നാറില്ലേ? എന്റെ മുമ്പിൽ പറയാൻ വേണ്ടിയൊക്കെ ഉണ്ടാവും, നിങ്ങക്ക് മനസ്സിൽ തുടങ്ങിയാല് പഠിച്ചോണ്ട് എപ്പോഴാ തീരാ? അഞ്ചു മിനിറ്റ് ആകെ നാലേ കഴിഞ്ഞിട്ടുള്ളൂ, എന്തെയാണ് തൃശ്ശൂലോ? അങ്ങനെയൊക്കെ ചിന്തിക്കാറില്ലേ? സത്യം മനസ്സിൽ കരുതി പറയണ്ട ഇല്ലേ?
അപ്പൊ അതിന് ഏറ്റവും വലിയൊരു മരുന്നുണ്ട്. രണ്ട് റക്അത്ത് നിസ്കരിച്ച് കഴിയുമ്പോ ചിന്തിക്കേണ്ടത് എന്താണ്, പഠിച്ചോ ഇനിയൊരു 18 ഉണ്ടാ, ഓ രണ്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല, മാഷാല്ല ഇനി ആകെ 18 അല്ലേ ഉള്ളൂ അല്ലേ, അങ്ങനെ എന്തിച്ചു നോക്കിയേ, ഇനി ആകെ 18 ബാക്കിയുള്ളൂ, 20 എന്ന് 2 നിസ്കരിച്ചു മാഷാല്ല, കുറച്ച് കഴിയുമ്പോ ഒരു 4 എണ്ണം, ഇനി ആകെ 16 അല്ലേ ഉള്ളൂ, 4 എണ്ണം കഴിഞ്ഞില്ലേ, ഇനി ആകെ 10 എണ്ണുള്ളൂ, 10 കഴിഞ്ഞു മാഷാല്ല, ഇങ്ങനെ ആകുമ്പോ വേഗം തീരും, ഭാരമാവില്ല, ടെൻഷൻ വരില്ല, നമ്മൾ ചിന്തിക്കുക 10 കഴിഞ്ഞാലും ഇനിയും 10 ഉണ്ടോ, ഇതെപ്പോ തീരാ, ഇനിയൊരു 4 ഉണ്ട്. ഉദാഹരണത്തിന് പള്ളിയിലെ ഹൗല് ക്ലീനാക്കാൻ വേണ്ടിട്ട് വേണ്ടി കസേരയൊക്കെ എടുത്തു വെക്കാൻ വേണ്ടിട്ട് സംഘാടകരോട് പറഞ്ഞു, വോളണ്ടിയർമാരോട് പറഞ്ഞു, അപ്പൊ കസേരയൊക്കെ എടുത്തു വെച്ചിട്ട് ഈ സൈഡിലുള്ള കസേര ഒക്കെ തീർന്നു, എന്നിട്ട് വോളണ്ടിയർമാർ നോക്കുമ്പോ ഇവിടെ പെണ്ണുങ്ങളെ കസേരയൊക്കെ നോക്കി, അമ്മാ ഇനി ഇത്രയൊക്കെ കസേര എപ്പോ തീരാ, അങ്ങനെ ചിന്തിക്കണ്ട, ഇത്ര കഴിഞ്ഞില്ലേ, ഇനി ഇത്രയല്ലേ ഉള്ളൂ, ഇത്ര കഴിഞ്ഞില്ലേ മാഷാ, ഇത്ര കഴിഞ്ഞു, അതിന് കുറച്ചല്ലേ ഉള്ളൂ, അങ്ങനെ ചിന്തിക്കുമ്പോ ക്ഷീണാവൂല, പ്രയാസാവൂല. ആ ഒരു രീതിയിൽ തറാവീഹിന് ഒരു ഭാരമായി കാണുന്നത് തന്നെ എന്തുകൊണ്ടാ, നമ്മൾക്ക് അതിനൊരു അമലുൻ സാലിഹ, നമ്മുടെ ഇഷ്ടപ്പെട്ട അമലായി നമ്മുടെ ഒരു സുഹൃത്താക്കി മാറ്റാൻ കഴിയാത്തത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം, ഭക്ഷണം അല്പം നിയന്ത്രിച്ച്, പരിശുദ്ധ റമദാനിൽ ഭക്ഷണം അല്പം നിയന്ത്രിച്ചാൽ ഈ സമയത്തൊക്കെ ആവേശത്തോടെ നിസ്കരിക്കാൻ നമ്മൾക്ക് കഴിയും. ഇമാം ഖുർആൻ ഓതുന്ന സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക, പരിശുദ്ധ ഫാത്തിഹ നമ്മൾ സ്വയം സ്വന്തമായി വളരെ മനോഹരമായിട്ട് ഓത്, അതിന്റെ അർത്ഥമൊക്കെ ആലോചിച്ചോത്, അങ്ങനെ ഓതുമ്പോ അപ്പോഴേക്ക് റുക്കുലെത്തിയിട്ടുണ്ടാവും ഇമാമ അല്ലെ, ഫാത്തിഹ തീരാതെ തന്നെ റുക്കുല് പോകുന്ന ഇമാമമാരുണ്ട്, പിന്നെ ഫാത്തിഹ ഒന്ന് നമ്മൾ സ്വയം ഒന്ന് ഉഷാറായിട്ട് ഓതുമ്പോ തന്നെ നിസ്കാരം കഴിയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, സ്വന്തം വികാരങ്ങളെ, സ്വന്തം താല്പര്യങ്ങളെ നിയന്ത്രിച്ച് തന്റെ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന ആളുകൾ, തന്റെ ഇച്ഛകളെ നിയന്ത്രിക്കുന്ന ആളുകൾ, അത്തരം ആളുകൾക്ക് അല്ലാഹു ഒരുക്കി വെച്ചത് അള്ളാഹു അവർക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് സ്വർഗമാണ്, സ്വർഗമാണ് അള്ളാഹു അവർക്ക് അഭയമായി ഒരുക്കി വെച്ചിരിക്കുന്നത്. അന്നു മുതൽ ഞാൻ എന്റെ മനസ്സ് പറഞ്ഞത് കേട്ടിട്ടില്ല, ഈ ആയത്തിനെ കുറിച്ച് ചിന്തിച്ചത് മുതൽ ആലോചിച്ചത് മുതൽ ഞാൻ എന്റെ മനസ്സ് പറഞ്ഞത് കേൾക്കാൻ തയ്യാറായില്ല. മനസ്സ് പറയും എന്ത് തറാവി നിന്ന് പോയില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് മനസ്സ് പറയും, ഞാനത് കേൾക്കൂല, ഞാൻ പോവും. മനസ്സ് പറയും അല്പം ഉറങ്ങിക്കോൾ, ഇപ്പൊ എന്താ ഉറങ്ങിയ പ്രശ്നം, ഞാൻ ഉറങ്ങൂല, ഞാൻ നേരെ ഓപ്പോസിറ്റ് ചെയ്യും. മനസ്സ് പറയും സിനിമ കാണാൻ, ഞാൻ പോവൂല, ഓപ്പോസിറ്റ് ചെയ്യണം. മനസ്സ് പലതും നമ്മളോട് പറയും, ആ മനസ്സ് എന്താണോ പറയുന്നത് അതിന്റെ വിപരീതം ചെയ്യാൻ ഞാൻ തുടങ്ങി. എന്റെ ഹൃദയം അവസാനം എന്റെ മനസ്സിന് നന്മ ചെയ്താലേ തൃപ്തിയാവൂ എന്ന സാഹചര്യത്തിൽ എത്തി. തെറ്റിനോട് താല്പര്യമുണ്ടായിരുന്ന തെറ്റിനോട്, പ്രത്യേകമായി തെറ്റുകളെ ഇഷ്ടപ്പെടുന്നവരാണ് മനുഷ്യ ശരീരം അല്ലെ, മനുഷ്യന്റെ ശരീരം തെറ്റിനോട് താല്പര്യം കാണിക്കുന്നവയാണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, തെറ്റ് കൽപ്പിച്ച ഞാൻ വിപരീതമല്ലാതെ ചെയ്യൂല, അങ്ങനെ എന്റെ ശരീരത്തിന്റെ എതിരെ പ്രവർത്തിച്ച് 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 പിന്നെ എന്റെ ശരീരത്തിന് തൃപ്തിയാവണമെങ്കിൽ നിസ്കരിച്ചേ പറ്റൂ. നിസ്കരിക്കുമ്പോഴാണ് തൃപ്തി ലഭിക്കുന്നത്, ഖുർആൻ ഓതുമ്പോഴാണ് മനസ്സിന് തൃപ്തി ലഭിക്കുന്നത്, ദിക്ര ചൊല്ലുമ്പോഴാണ് മനസ്സിന് ആശ്വാസം ലഭിക്കുന്നത്, അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഏർപ്പെടുമ്പോഴാണ് എന്റെ മനസ്സിന് സമാധാനമാകുന്നത്, ഇല്ലെങ്കിൽ മനസ്സിന് സ്വസ്ഥതയുണ്ടാവൂല. എന്റെ ശരീരത്തെ തെറ്റിൽ നിന്ന് നിയന്ത്രിക്കാൻ എനിക്ക് കാരണമായത് പരിശുദ്ധ ഖുർആനിലെ ആയത്താണ്, മനസ്സിലേക്ക് വേണ്ടാത്ത ചിന്തകൾ കടന്നു വരുമ്പോ, സ്കൂളിൽ പഠിക്കുന്നവരുണ്ടാകും, വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ, അവിഹിത ബന്ധങ്ങളുള്ള ആളുകൾ, സംസാരമായാലും ടെക്സ്റ്റ് മെസ്സേജ് ആയാലും ഇനി ലൈവ് ആയാലും ശരി, അവിഹിത ബന്ധങ്ങളുള്ള ആളുകൾ, അതുപോലെ തന്നെ മയക്കുമരുന്നിന്റെ കഞ്ചാവിന്റെ അഡിക്റ്റ് ആയ ആളുകൾ, സിനിമ കാണുന്ന ആളുകൾ, സീരിയൽ കാണുന്ന ആളുകൾ, ഇവരൊക്കെ ആലോചിക്കേണ്ടത് അല്ലാഹുവിന്റെ ശരീരത്തെ തന്നത് അല്ലാഹുവിന് വഴിപ്പെടാനാണ്. നാളെ ആഖിറത്തിലെത്തി ഒരു പുനർജന്മം അല്ലാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹു അത് തരൂല. അല്ലാഹു ചോദിക്കുന്നത് ചിന്തിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ആയുസ് തന്നില്ലയോ, ഇടക്കിടെ ഉണർത്താനുള്ള ഉത്ബോധകർ വന്നില്ലയോ എന്ന് അല്ലാഹു ചോദിക്കുമ്പോ, അല്ലാഹു എന്നിട്ട് നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞ് മരണമില്ലാത്ത ആ നരകത്തിന്റെ അതാവ് സഹിക്കുന്നതിന് ഓർത്തിട്ടെങ്കിലും തന്റെ ശരീരം പറയുന്ന വികാരങ്ങളെ, തന്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ മാറ്റിവെച്ച് അല്ലാഹു പറയുന്ന കാര്യങ്ങളിലേക്ക് തന്റെ ശരീരത്തെ കീഴ്പ്പെടുത്താൻ നമ്മൾക്ക് കഴിയണം. അല്ലാഹു
തൗഫീക് നൽകട്ടെ. അതിനു വേണ്ടിയിട്ടാവട്ടെ നമ്മളുടെ പ്രവർത്തനങ്ങളെല്ലാം. രണ്ടാമത്തെ കാര്യം അതാണ്, ജനങ്ങളെല്ലാം അവരവരുടെ വികാരങ്ങളെ പിന്തുടർന്നപ്പോ അവരുടെ മനസ്സെന്താണോ പറയുന്നത് അതേപോലെ പിന്തുടരാൻ തുടങ്ങിയപ്പോ ഞാൻ ആലോചിച്ചത് ഖുർആനിന്റെ ആയത്താണ്. അള്ളാഹു പറഞ്ഞത് കേൾക്കാൻ തയ്യാറായാൽ, മനസ്സിന്റെ വികാരങ്ങളെ ഒരാൾ നിയന്ത്രിക്കാൻ തയ്യാറായാൽ, ഫൈനൽ ജന്നത ഹിയൽ മഅവ. മൃതങ്ങളെ കാലത്തല്ലേ ഒരു സഹോദരി, ഒരു താബിഅയ ഒരു സഹോദരനെ പ്രണയം കൊണ്ട് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചത്, പ്രണയിക്കാൻ വേണ്ടി ശ്രമിച്ചത്. പ്രണയിച്ചു എന്ന് മാത്രല്ല, ചെറുപ്പക്കാര എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് പിന്നാലെ കൂടി. അപ്പോ ആ സഹോദരൻ മാറി നിന്നു, അള്ളാഹുവിനെ പേടിയുള്ള ആളായതുകൊണ്ട് മാറി നിന്നു. പെണ്ണ് കടന്നു പിടിച്ചു, കൈക്ക് പിടിച്ചു. ഇത് കണ്ടപ്പോ അദ്ദേഹത്തിന് പേടി തോന്നി. ഇന്നല്ലദീന തഖൂ ഇദാ മസ്സഹും ത്വായിഫും മിനശ്ശൈത്വാനി തദക്കറൂ. അള്ളാഹുവിനെ പേടിയുള്ള ആളുകൾ, യഥാർത്ഥ തഖ്വയുള്ള മുത്തഖീങ്ങളായ ആളുകൾ, ഹൃദയത്തിൽ തഖ്വയുള്ള ആളുകളാണെങ്കിൽ പൈശാചികമായ ചിന്തകൾ വരുമ്പോ, തെറ്റു ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകുമ്പോൾ, തദക്കറൂ അള്ളാഹുവിനെ ഓർക്കുന്നവരാണവർ. ഒറ്റയ്ക്ക് പോവാൻ ഹറാമായൊരു സാധ്യതയുണ്ട്, ഹറാമ് ചെയ്യാനൊരു അവസരമുണ്ട്. അപ്പൊ അവർക്ക് അള്ളാഹുവിന് ഓർമ്മ വരും. തഖ്വയുള്ളവരാണെങ്കിൽ പഠിച്ചവൻ ഓർമ്മ വരും. സ്കൂളിൽ പഠിക്കാൻ പിന്നാലെ വരുന്ന പൂവാലന്മാർ, ഇതൊക്കെ പിന്നാലെ വരുന്ന സമയത്ത് പഠിച്ചവൻ ഓർമ്മ വരണം, അള്ളാഹുവിന് ഓർമ്മ വരണം. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മയക്കുമരുന്ന് മാഫിയകൾ കീഴ്പ്പെടുത്തും, പഠിച്ചവന് ഓർമ്മ വരണം. സിനിമ കാണാൻ പോകുമ്പോ പഠിച്ചവൻ ഓർമ്മ വരണം. അവിടെ പോയിട്ട് മരിച്ചാ എന്തായിരിക്കും എന്റെ അവസ്ഥ, തിയേറ്ററിനുള്ളിൽ മരിച്ചു പോയാൽ എന്തായിരിക്കും അവസ്ഥ, അങ്ങനെ ചിന്തിക്കേണ്ടത്. എങ്ങനെ മരിച്ചൂടെ, തിയേറ്ററിൽ സിനിമ കാണുമ്പോ ആയിരിക്കും ചിലപ്പോ മരിക്കുക, അങ്ങനെ മരിച്ചു പോയാൽ എന്തായിരിക്കും അവസ്ഥ. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ, അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. വളരെ നല്ല രീതിയിൽ ഈമാൻ സലാമത്തായി പുഞ്ചിരിയോടെ മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ഈ സഹോദരൻ ഉമർ തങ്ങളുടെ കാലത്തുള്ള സഹോദരൻ ഈ ഒരു ആയത്തോർക്കുകയും ബോധം കെട്ട് മരിച്ചു പോവുകയും ചെയ്തു. ഇന്നല്ലദീന തഖൂ ഇദാ മസ്സഹും ത്വായിഫും മിനശ്ശൈത്വാനി തദക്കറൂ. മുത്തഖീങ്ങളായ ആളുകൾക്ക് പൈശാചികമായ ചിന്തകൾ ഉണ്ടാകുമ്പോ പേടിച്ച് അള്ളാഹുവിനെ ഓർക്കുന്നവരാണവർ. ഇങ്ങനെ കടന്ന് പിടിച്ചപ്പോഴേക്കും ബോധം കെട്ട് വീണ് മരിച്ചു പോയി. മഹാനായ ഉമർത്തങ്ങൾ പോയി ഖബർ സിയാറത്ത് ചെയ്തിട്ട് പറഞ്ഞു, യാ ഫതാ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അള്ളാഹുവിനെ പേടിച്ച ആളുകൾക്ക് അള്ളാഹു രണ്ട് സ്വർഗം നൽകുമെന്ന് കബറിടത്തിൽ വെച്ച് പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാരൻ ആ കബറിൽ നിന്ന് പറയുകയാണ്, വിളിച്ചു പറയുകയാണ്, യാ അമീറൽ മുഅ്മിനീൻ ഖദ അഅതാനിഹിം അല്ലാഹ്. ആ രണ്ട് സ്വർഗവും അള്ളാഹു എനിക്ക് തന്നിരിക്കുകയാണ്. സ്വഹാബാക്കൾ എങ്ങനെയാണ് ഒരു ആയത്ത് കേൾക്കുമ്പോഴൊക്കെ മരിച്ചു പോയി പേടിച്ചു പോകും അവർ. യാ അയ്യുഹല്ലദീന ആമനു നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ ഭാര്യമാരെ, നിങ്ങളുടെ മക്കളെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കണമെന്നുള്ള ആയത്ത് കേട്ടപ്പോഴല്ലേ ഒരു സ്വഹാബി പേടിച്ചു മരിച്ചുപോയത്. ഈ ആയത്തിറങ്ങേണ്ട താമസം ബോധം കെട്ടുപോണ് മരിച്ചുപോയി. എന്റെ കാരണം, അല്ലാഹുവേ എന്റെ ശരീരത്തെ ഞാൻ നരകത്തിൽ നിന്ന് സൂക്ഷിക്കാം, എനിക്കിപ്പോ എന്റെ ശരീരത്തെ ഞാൻ റിസ്ക് എടുത്താൽ എനിക്ക് സൂക്ഷിക്കാൻ കഴിയും. എന്റെ മക്കളെ കാര്യം ഞാൻ എങ്ങനെ പറയാം, എന്റെ ഭാര്യയുടെ കാര്യം ഞാൻ എങ്ങനെ പറയാം. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ കാഫിറാണ്, ലൂത്ത് നബിയുടെ ഭാര്യ കാഫിറാണ്. ഒരു മൊയ്ലാരെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് ഭാര്യ നന്നായിക്കൊള്ളുന്നില്ല, മൊയ്ലാരെ മക്കളാണെന്ന് പറഞ്ഞ് മക്കൾ നന്നായിക്കൊള്ളുന്നില്ല, തങ്ങന്മാരെ മക്കളാന്ന് പറഞ്ഞ് മക്കൾ നന്നായിക്കൊള്ളുന്നൊന്നുമില്ല. അപ്പോ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയും മകനൊക്കെ കാഫിറായി പോയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്റെ ഭാര്യയുടെ കാര്യം, എന്റെ മക്കളുടെ കാര്യം എനിക്ക് എങ്ങനെ പറയാൻ കഴിയാ, എന്റെ കാര്യം ഒക്കെ. അങ്ങനെ ഉടനെ തന്നെ ബോധം കെട്ട് നിലത്തുവീണ് മരിച്ചുപോയ സ്വഹാബാക്കളുണ്ട്. പരിശുദ്ധമായ ഖുർആൻ ഓതുന്നതിനിടയിൽ നിസ്കാരത്തിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക ബോധം കെട്ട് വീണ് സുബഹി വരെ അബോധാവസ്ഥയിലായ അലി ഇബ്നു ഫുദൈൽ റളിയല്ലാഹു അൻഹു, അല്ലാഹുമ്മ തകാഫു ഹത്ത സുർതുമുൽ മഖാബിർ, നിങ്ങൾക്ക് ദുനിയവിയായ താല്പര്യങ്ങൾ ആഖിറത്തെയുള്ള കാര്യങ്ങളെല്ലാം മറപ്പിച്ചു കളഞ്ഞില്ലയോ. അൽഹാകുമുത്തകാസുർ, അൽഹാകുമുത്തകാസുർ,
ദുനിയാവിലുള്ള പ്രൗഢി, സമ്പത്തിൽ, സന്താനങ്ങളിൽ അഭിമാനം നടിക്കുന്ന നിങ്ങളുടെ ഈ അഹങ്കാര സ്വഭാവം നിങ്ങൾക്ക് അള്ളാഹുവിനെ മറപ്പിച്ചു കളഞ്ഞില്ലയോ? ഏതുവരെ ഖബറിലേക്ക് പോകുന്നതുവരെ ഇതുണ്ടാവുള്ളൂ. ഇങ്ങനെയുള്ള ആയത്ത് കേട്ടപ്പോഴാണ് മഹാനായ അലി ഇബ്നു ഫുലൈൽ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ നിന്ന് ബോധം കെട്ട് താഴെ വീണത്. പിന്നെ എണീറ്റതോ ഇശാ നിസ്കാരമായിരുന്നു അത്. പിന്നെ ഉണർന്നതോ സുബഹിക്ക് അല്പം മുമ്പാണ്. അബോധാവസ്ഥയിൽ വീണുപോയി. അലം യഇനി ലില്ലദീന ആമനു ആ തഖ്ഷഅ ഖുലൂബുഹും ലിദിക്രില്ലാ. അല്ലയോ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ ഖുർആൻ കേട്ട് അല്ലാഹുവിനെ പേടിക്കാനുള്ള സമയമായിട്ടില്ലയോ എന്ന ആയത്തിറങ്ങി. അലം യഅ്നി ലില്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് സമയമായില്ലയോ? ആ തഖ്ഷ ഖുലൂബുഹും ലിദിക്രില്ലാ വമാ നസല മിനൽ ഹഖ്. അല്ലാഹുവിനെ ഓർത്ത്, പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓർത്ത് അല്ലാഹുവിനെ ഭയക്കാനുള്ള സമയമായിട്ടില്ലയോ എന്ന ആയത്ത് അല്ലാഹു ഇറക്കിയപ്പോഴാണ് മഹാന്മാരായ സ്വഹാബാക്കൾക്കൊക്കെ വിഷമമായത്. അല്ലാഹു ഞങ്ങളെ ചീത്ത പറഞ്ഞുവല്ലോ, അല്ലാഹു ഞങ്ങളെ കുറ്റം പറഞ്ഞല്ലോ. പരസ്പരം കാണുമ്പോൾ അവർ പറയുമായിരുന്നു, അല്ലാഹു ഞങ്ങളെ കുറ്റപ്പെടുത്തിയല്ലോ, അല്ലാഹു ഞങ്ങളെ അല്ലാഹു ഞങ്ങളെ വിഷമിപ്പിച്ചല്ലോ, അല്ലാഹു ഞങ്ങളെ കുറ്റം പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞ് പരസ്പരം ഈ ആയത്ത് ഓതി വേദനയോടെ പിരിയാറുണ്ടായിരുന്നു മഹാന്മാരായ സ്വഹാബാക്കൾ. എന്താണ് ഇത്രയും കാലം ആയത്ത് ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ട് അതേപോലെ അള്ളാഹുവിനെ കുറിച്ച് കേട്ടിട്ട് നന്നാവാനുള്ള സമയമായിട്ടില്ലേ? അള്ളാഹു കുറ്റപ്പെടുത്തി എന്നാണ് സ്വഹാബാക്കൾ ഇതിൽ നിന്ന് മനസ്സിലായത്. സ്വഹാബാക്കൾ മനസ്സിലാക്കിയത് എങ്ങനെ? ആയിഷ ബിവി റളിയല്ലാഹു അൻഹാ സൂറത്തുൽ ളുഹാ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ളുഹാ നിസ്കാരം നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിസ്കാരം ഉള്ളതറിയോ? സുബഹിയുടെയും ളുഹറിന്റെയും ഇടയിലൊരു നിസ്കാരമുണ്ട്. ളുഹാ അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂന്ന് കാര്യം പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അബൂഹുറൈറ മൂന്ന് കാര്യം ചെയ്യണമെന്ന് അബൂഹുറൈറയോട് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. അതിലൊന്ന് ഏതാണ്? അതിലൊന്ന് ളുഹാ നിസ്കരിക്കണമെന്നാണ്. അബൂഹുറൈറ ളുഹാ നിസ്കരിക്കാൻ മറന്നുപോവല്ല, ളുഹാ നിസ്കരിക്കണം. ളുഹാ നിസ്കാരത്തിന് പ്രത്യേക അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബൂ ഹുറൈറ തങ്ങളോട് പറയാണ്, റകഅത്തൈ ളുഹാ ളുഹാ നിസ്കാരം ഒഴിവാക്കരുത്, റമദാനിൽ തുടങ്ങി വെച്ചോളൂ. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അതിന്റെ സമയമായി, പിന്നെ ളുഹർ വരെ സമയമുണ്ട്. ളുഹാ നിസ്കാരം പിന്നെയോ സുയാമി തലാസത്തി അയ്യാമി മിൻ കുല്ലി ഷഹർ. അയ്യാമുൽ ബീലിന്റെ മൂന്ന് നോമ്പ് ഒരു കാരണവശാലും ഒഴിവാക്കരുത്. അയ്യാമുൽ ബീലിന്റെ മൂന്ന് നോമ്പ് ഒഴിവാക്കരുത്. പിന്നെയോ വ അൻ ഊതിറ ഖബ്ല അൻ അനാമാ, ഉറങ്ങുന്നതിന് മുമ്പ് വിത്ര നിസ്കരിക്കണമെന്നും, ഉറങ്ങുന്നതിന് മുമ്പ് വിത്ര നിസ്കരിക്കണമെന്നും, അഥവാ വിത്ര നിസ്കരിക്കാതെ കിടന്നുറങ്ങരുത് എന്നും എന്റെ ഹബീബ് എന്നെ ഉപദേശിച്ചു എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. എല്ലാ ദിവസവും വിത്ര നിസ്കരിക്കാതെ ഉറങ്ങരുത്. അപ്പൊ ഇപ്പൊ തറാവീഹ് ഉള്ളത് കൊണ്ട് നമ്മളൊക്കെ വിത്ര നിസ്കരിക്കുന്നു. ഇനി പറമ്പെല്ലാം കഴിഞ്ഞാൽ വിത്ര നിസ്കരിക്കുക, നിസ്കരിക്കണം. മൂന്ന് റക്അത്ത് നിസ്കരിക്കണം. ഏതുവരെ? മരണം വരെ നിസ്കരിക്കണം. ഉറങ്ങുന്നത് വരെ വിത്ര നിസ്കരിക്കാതെ ഉറങ്ങരുത് എന്ന്, എല്ലാ മാസങ്ങളിലും മൂന്ന് നോമ്പെടുക്കണമെന്ന്, അതേപോലെ രണ്ട് റക്അത്ത് ളുഹാ നിസ്കരിക്കണമെന്ന് എന്റെ ഹബീബിനോട് ഉപദേശിച്ചു എന്ന് പരിശുദ്ധ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു വരുന്നത്. ളുഹാ നിസ്കാരത്തിൽ ഓതുകയാണ്, അള്ളാഹു ഞങ്ങൾക്ക് ഒരുപാട് നിഅമത്ത് നൽകി. സ്വർഗക്കാരുടെ വാക്കുകളാണിത്. ളുഹാ നിസ്കാരത്തിലാണ് മഹദിയായ ആയിഷ ബിവി റളിയല്ലാഹു അൻഹ മഹദി ഓതുകയാണ്, ഫമന്നല്ലാഹു അലൈന വവഖാനാ അദാബസ്സമൂം. അള്ളാഹു ഒരുപാട് നിഅമത്തുകൾ ഞങ്ങൾക്ക് നൽകുകയുണ്ടായി, ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുകയുണ്ടായി, എന്നിട്ട് അള്ളാഹു തആല നരകത്തിന്റെ അദാബിൽ നിന്ന് ഞങ്ങളെ കാത്തു എന്നുള്ള ആയത്ത് ഓതി അള്ളാഹുവിനോട് കരയുകയാണ്. ഇങ്ങനെ കരയാണ് ളുഹാ നിസ്കാരത്തിൽ കൈകെട്ടി. ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം. അള്ളാഹു ഞങ്ങൾക്ക് നിഅമത്ത് നൽകി, അള്ളാഹു ഞങ്ങളെ അനുഗ്രഹിച്ചു. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അള്ളാഹു തആല
നരകത്തിന്റെ അദാബിൽ നിന്ന് ഞങ്ങളെ കാത്തു എന്നുള്ള അർത്ഥം എന്ന അർത്ഥമുള്ള ആയത്തോതി കരഞ്ഞിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ് ഖാസിം ഇബ്നു മുഹമ്മദ് റളിയല്ലാഹു അൻഹു. ആയിഷ ബിവി റളിയല്ലാഹു അൻഹയോട് സലാം പറയാൻ വേണ്ടി പോയതാണ്. ഒരുപാട് സമയം ഞാൻ കാത്തിരുന്നു, നിസ്കാരം ഇപ്പ കഴിയും എന്നുള്ള പ്രതീക്ഷയോടെ ഒരുപാട് സമയം കാത്തിരുന്ന് എനിക്ക് മടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? നേരെ എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങാടിയിലേക്ക് പോയി. മഹദിയവർകൾ ഈ ആയത്തോതി കരയുകയാണ്, ദുഹാ നിസ്കാരത്തിലാണ്, അല്ലാഹുവേ നരകത്തിന്റെ അദാബിൽ നിന്ന് കാക്കണേ എന്ന് പറഞ്ഞ് കരയുകയാണ്. എനിക്ക് മടുത്തിട്ടും ആയിഷ ബിവി റളിയല്ലാഹു അൻഹയ്ക്ക് മടുത്തിട്ടില്ല. അങ്ങനെ ഞാൻ അങ്ങാടിയിൽ പോയി. എന്റെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് സലാം പറയാമെന്ന് വിചാരിച്ച് സലാം പറയാൻ വേണ്ടി ആയിഷ ബീവിയുടെ റൂമിലേക്ക് പോകുമ്പോഴാണ് ആയിഷ ബീവി നേരത്തെ ഓതിയിരുന്ന ആയത്ത് ഓതി കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, നിസ്കാരം നിർത്തിയില്ല. അള്ളാഹുവിന്റെ നിഅമത്ത് കൊണ്ട് അള്ളാഹു സ്വർഗം നൽകി എന്ന സ്വർഗക്കാരുടെ വാക്കോർത്തിട്ട് അള്ളാഹുവേ കരഞ്ഞുകൊണ്ട് നരകത്തിലേക്ക് കൊണ്ടുപോവല്ലേ എന്ന് കരയുകയാണ് മഹദിയായ ആയിഷ. നാളെ സ്വർഗത്തിലെ സ്വർഗീയ വനിതകളുടെ നേതാവാണ് ആയിഷ ബിവി റളിയല്ലാഹു അൻഹാ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മഹദിമാരായ ആളുകൾക്കെല്ലാം തന്റെ വികാരങ്ങളെ തന്റെ താല്പര്യങ്ങളെ എല്ലാം അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ കഴിഞ്ഞത് തന്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞത് കൊണ്ടാണ്. വേണ്ടാത്ത വിചാരങ്ങളിൽ നിന്ന്, വേണ്ടാത്ത ചിന്തകളിൽ നിന്ന്, വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്ന്, അള്ളാഹു നിരോധിച്ച വിഷയങ്ങളിൽ നിന്ന് മാറി നിന്നിട്ട് അള്ളാഹുവിന് വേണ്ടി ശരീരത്തെ കീഴ്പ്പെടുത്തിയപ്പോ പിന്നെ നിസ്കാരമില്ലാതെ ശരീരത്തിന് മനസ്സ് വരൂല. മഹദിയായ സൈനബ ബിവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയാറുണ്ട്, അള്ളാഹുവിന്റെ ഹബീബ് ഒരു കുന്തത്തിൽ ഒരു കയറ് കാണാനിടയായി, ഒരു പില്ലറിൽ ഒരു കയറ് കാണാനിടയായി. അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ചു, എന്താണ് ഈ കയറ്? അപ്പോഴാണ് സ്വഹാബാക്കൾ പറഞ്ഞത്, ഇത് സൈനബ ബിവി റളിയല്ലാഹു അൻഹ നിസ്കരിക്കാൻ വേണ്ടി വെച്ച കയറാണ്. നിസ്കരിക്കാൻ കയറെന്തിനാണ്? ഒരുപാട് നേരം നിസ്കരിച്ച് മടുക്കുമ്പോ ആ കയറുകൊണ്ട് ശരീരത്തെ കെട്ടിവെക്കുമത്രേ, ക്ഷീണിച്ച് താഴെ വീഴാതിരിക്കാൻ, ക്ഷീണിച്ചവശയായി താഴെ വീഴാതിരിക്കാൻ വേണ്ടി കയറുകൊണ്ട് തന്റെ ശരീരത്തെ ബന്ദിയാക്കി. എന്നിട്ട് ഒരുപാട് നേരം നിസ്കരിക്കുമായിരുന്നു മഹദിയായ സൈനബ ബിവി റളിയല്ലാഹു അൻഹ. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, വേണ്ട വേണ്ട, ഈ പണി നിങ്ങൾ ചെയ്യരുതേ, ഈ പണി നിങ്ങൾ ചെയ്യരുതേ. കാരണം നിങ്ങളുടെ ശരീരത്തിന് ചില ബാധ്യതകളുണ്ട്, നിങ്ങളുടെ ശരീരത്തിന് ചില കടമകളുണ്ട്. ആ കടമകൾ ശരീരത്തിനുള്ള കടമകൾ ശരീരത്തിന് ചെയ്തു കൊടുക്കൽ നിങ്ങളുടെ കടമയാണ്. ഞാൻ നിസ്കരിക്കാറില്ലേ, ഞാൻ ഉറങ്ങാറില്ലേ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലേ, ഞാൻ നോമ്പ് നോക്കാറില്ലേ, നോമ്പ് ഉപേക്ഷിക്കാറില്ലേ. റമദാനിലല്ല സുന്നത്ത് നോമ്പിന്റെ കാര്യമാണ്, ഇനി റമദാനിൽ ഉപേക്ഷിക്കാൻ നിൽക്കണ്ട. മഹദിയായ മഹാനായ ഉസ്മാൻ ഇബ്നു മലഊൻ റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയുടെ കൂടെ ജീവിക്കാതെ, ഭാര്യയുടെ സുഖമെടുക്കാതെ, ഭാര്യയുടെ കൂടെ സമയം ചെലവഴിക്കാതെ, മഹാനായ ഉസ്മാൻ ഇബ്നു മലഊൻ റളിയല്ലാഹു അൻഹു നല്ല വസ്ത്രം ധരിക്കാതെ എല്ലാ ദിവസവും രാത്രി മുഴുവനും നിസ്കാരമാണ്, രാത്രി മുഴുവനും ഇബാദത്താണ്, രാത്രി മുഴുവനും നിസ്കരിക്കലും ഇസ്തിഗ്ഫാറിലുമാണ്, രാവിലെയായാൽ നോമ്പാണ്. ഈ ഒരു രീതിയിൽ ഭാര്യയെ തൃപ്തിപ്പെടുത്താതെ ജീവിച്ചപ്പോ മഹദിയായ ഉസ്മാൻ ഇബ്നു മലഊൻ തങ്ങളുടെ ഭാര്യയും അതുപോലെ ജീവിക്കാൻ തുടങ്ങി. എന്റെ ഭാര്യയ്ക്ക് എന്റെ ഭർത്താവിന് എന്നോട് താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ കുപ്പായം പുതിയത് ധരിക്കുന്നത്? സഹോദരിമാരെ, പുതിയ കുപ്പായം ധരിക്കേണ്ടത് അങ്ങാടിയിലേക്ക് പോകുമ്പോഴല്ല, കല്യാണത്തിന് പോകുമ്പോഴല്ല, അന്യ പുരുഷന്മാരെ കാണാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ എത്ര വില കൊടുത്ത് വസ്ത്രം വാങ്ങിയാലും നിങ്ങളുടെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വസ്ത്രം ധരിക്കേണ്ടത്. ഉസ്മാൻ ഇബ്നു മലഊൻ എന്ന് പറയുന്ന തന്റെ ഭർത്താവ് ദീനുമായി ബന്ധപ്പെട്ട്, ദീനുമായി ചിന്ത മാത്രം, വേറെ ദുനിയാവിയായ ചിന്തയില്ല, ഭാര്യയെ കുറിച്ച് ചിന്തയില്ല. തന്റെ ഭർത്താവിന് തന്നോട് താല്പര്യമില്ലെങ്കിൽ, ശാരീരികമായ വികാരങ്ങളില്ലെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നല്ല മനോഹരമായ വസ്ത്രം ധരിക്കുന്നത്? സെയിൽസ്മാന് കാണാനല്ല, വഴിപ്പോക്കർക്ക് കാണാനല്ല, സ്കൂളിലുള്ള ആളുകൾക്ക് കാണാനല്ല, പിന്നെ ആർക്കാണ് എന്റെ ഭർത്താവിന് വേണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ നല്ല വസ്ത്രം ധരിക്കുന്നത്, പിന്നെ എന്തിനാണ് ഞാൻ അണിഞ്ഞൊരുങ്ങുന്നത് എന്ന ചിന്തയോടെ നല്ല വസ്ത്രം ധരിക്കാതെ, അണിഞ്ഞൊരുങ്ങാതെ മുഷിഞ്ഞ വസ്ത്രം കണ്ടപ്പോഴാണ് ആയിഷ ബിവി ചോദിച്ചത്, എന്ത് പറ്റി? മഹദിയായ മഹാനായ ഉസ്മാൻ ഇബ്നു മലഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ
പറയാണ് എന്റെ ഭർത്താവിന് എന്നോട് ശാരീരികമായ താല്പര്യങ്ങളില്ല. വേണ്ട, ദുനിയാവ് വിട്ടു, പിന്നെ ഭാര്യയോട് താല്പര്യമില്ല. കാരണം രാത്രി മുഴുവൻ നിസ്കാരമാണ്, പിന്നെ എപ്പോഴാ ഭാര്യയുമായിട്ട് സമയം ചെലവഴിക്കുക. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ നിർത്തി, ഞാൻ ഇന്ന് മുഞ്ചൊന്നാന്നില്ല, ഞാൻ ഇന്ന് കുളിച്ചിട്ട് നല്ല ഡ്രസ്സൊന്നും ഇടുന്നില്ല, എനിക്ക് ഇത്രക്ക് മതി. മറ്റുള്ള ആളെ കാണിക്കാൻ വേണ്ടിട്ടല്ലോ, നമ്മളെ പെണ്ണുങ്ങളാണെങ്കിൽ ഒന്നും കൂടി ഉഷാറാവും. കാരണം മറ്റുള്ള ആളെ കാണാൻ വേണ്ടിട്ടല്ലേ ഡ്രസ്സൊക്കെ വാങ്ങുന്നത് ഇടുന്നതൊക്കെ. ഭർത്താവിന് വേണ്ടിയിട്ട് കുളിച്ചണിഞ്ഞൊരുങ്ങി നല്ല കുപ്പായിട്ട് എത്ര പെണ്ണുങ്ങളുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല കുപ്പായിട്ട് നിൽക്കേണ്ടത് വീട്ടിലാണ്. വീട്ടിൽ ഭർത്താവ് ഉണ്ടായിരിക്കണം ഏറ്റവും നല്ല കുപ്പായിട്ട്. അല്ല, വീട്ടിൽ ഏറ്റവും ചുളിഞ്ഞ ഡ്രസ്സായിരിക്കും. ഇസ്തിരി ഇട്ടിട്ടുണ്ടാവല്ലോ ഒരു രണ്ടു വർഷമായിട്ട്. അതൊക്കെ മാറ്റണം സഹോദരിമാരെ. മാക്സിമം തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കേണ്ടത് ഭർത്താക്കന്മാരെയാണ്. ജീവിതം എന്ന് പറയുന്നത് അതിന് ഒരു രസം കിട്ടുന്നത് ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകുമ്പോഴാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ദാമ്പത്യ ജീവിതത്തിൽ ഖൈർ ചെയ്യട്ടെ. നിങ്ങളൊക്കെ മനസ്സിലാക്കണ വിഷയങ്ങൾ, വീട്ടിൽ ഏറ്റവും നല്ല വൃത്തിയായിട്ട് നിൽക്കണം. വീട്ടിൽ കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് നല്ല അത്രക്ക പൂശി നിൽക്കണം വീട്ടിൽ നിൽക്കുമ്പോൾ. എല്ലാവരും പെണ്ണുങ്ങളും ആണുങ്ങളും, പെണ്ണുങ്ങൾ മാത്രമല്ലേ, ആണുങ്ങൾ അങ്ങനെ തന്നെ. ഷാ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത് അള്ളാഹുവിന്റെ ഹബീബിന് ഇഷ്ടപ്പെട്ടില്ല. നബി തങ്ങൾ ഉസ്മാനബിൻ മലവനെ വിളിച്ചു കൊണ്ടുവാ, നീ എന്നെക്കാളും വലിയ ആളായോ? നബി തങ്ങൾ ചോദിക്കാൻ, എന്നെക്കാളും വലിയ ആളായോ? ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, എന്റെ ഭാര്യമാർക്ക് സമയം ചെലവ് കൊടുക്കുന്നുണ്ട്, ഞാൻ നോമ്പ് നോക്കുന്നുണ്ട്, നോമ്പ് ഉപേക്ഷിക്കാറുണ്ട്. നീ ഇപ്പൊ നോമ്പ് തന്നെയാണ്, നോമ്പ് ഒഴിവാക്കാറില്ല, ഉറക്കില്ല, എല്ലാ ദിവസവും ഇബാദത്ത്, ഭാര്യയുടെ ഒരു ബന്ധമില്ല. അങ്ങനെ എന്നെക്കാൾ ഉഷാറാവാനൊന്നും നോക്കണ്ട. എന്റെ ഭാര്യക്ക് കുറച്ച് കടമുണ്ട്, ആ കടമ കൊടുത്തേക്കണം. ഭാര്യയുടെ കടമ കൊടുക്കാതെ നിസ്കരിച്ചിട്ട് എന്താ കാര്യം? എന്താ കാര്യം? ഒരു കാര്യമില്ല. മക്കളുടെ കടമ കൊടുക്കാതെ നിസ്കരിച്ചിട്ടോ ഇബാദത്ത് ചെയ്തിട്ടോ കാര്യമില്ല. അപ്പൊ ശരീരത്തിന്റെയും കണ്ണിന്റെയും ഭാര്യയുടെയും മക്കളുടെ ഒക്കെ കടമ കൊടുത്തിട്ട് നിങ്ങൾ ഇബാദത്ത് എടുത്തോളി, അല്ലാഹു സ്വീകരിക്കട്ടെ. രണ്ടാമത്തെ കാര്യം ഇതാണ്, ശരീരത്തിന്റെ വികാരങ്ങളെ നിയന്ത്രിച്ച് അള്ളാഹുവിന്റെ നന്മകളെ ഇഷ്ടപ്പെട്ട് നന്മയ്ക്ക് വേണ്ടി ശരീരത്തെ കീഴ്പ്പെടുത്താൻ നമ്മൾ ശ്രമിച്ചാൽ മാഷാ അല്ലാഹ് അതൊരു വിജയമാണ്. മൂന്നാമത്തേത് ശ്രദ്ധിക്കണേ, മൂന്നാമത്തെ കാര്യം, ജനങ്ങളിൽപ്പെട്ട ഒരുപാട് ആളുകളെ ഞാൻ കാണാനിടയായി. സമ്പത്തുണ്ടാക്കാൻ വേണ്ടി അവർ കഷ്ടപ്പെടുകയാണ്, പെടാ പാടുപെടുകയാണ്, ഊണും ഉറക്കുമില്ലാതെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഇങ്ങനെ പൈസ ഉണ്ടാക്കുകയാണ്. പിന്നെ ആ വരുമാനങ്ങളെല്ലാം ചെലവഴിക്കാതെ പിടിച്ചു വെക്കുകയാണ് അക്കൗണ്ടിലിട്ട്. ഒരുപാട് സ്ഥലങ്ങൾ വാങ്ങി, അവിടെയും സ്ഥലം, ഇവിടെയും സ്ഥലം, അവിടെ ഫ്ലാറ്റ് ഉണ്ട്, ഇവിടെ ഫ്ലാറ്റ് ഉണ്ട്. എത്ര ഫ്ലാറ്റിന് വില? 1,80,000 ഫ്ളാറ്റിന് വില. 4-5 ഫ്ളാറ്റ് കോഴിക്കോടും എറണാകുളത്തും തിരുവനന്തപുരത്തും മംഗലാപുരത്തും ബാംഗ്ലൂരിലും. ഇപ്പൊ എന്തിനാ ഇതൊക്കെ പിടിച്ചു വെക്കലാണ്? പൈസ ഉള്ള പൈസ ഒക്കെ വാങ്ങിച്ച് ഒരു അസറ്റാക്കി വെക്കുകയാണ്. പിടിച്ചു വെക്കുന്നത് കാണാനിടയായി. അപ്പോഴാണ് ഞാൻ അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്ത് ഓർത്തത്. എന്താണ് ഖുർആനിന്റെ ആയത്ത്? മാ ഇൻദകും യൻഫദ് വമാ ഇൻദല്ലാഹി ബാഖ്. നിങ്ങൾ എടുത്തു വെച്ചതെല്ലാം തീർന്നു പോകുന്നതാണ്, എന്നാൽ എന്താണോ നിങ്ങൾ അല്ലാഹുവിന് കൊടുത്തത് അത് മാത്രമാണ് ബാക്കിയാവുന്നത്. ഇപ്പൊ നിങ്ങൾ ബക്കറ്റിലിട്ടതെല്ലാം ബാക്കിയാവും, പോക്കറ്റിലിട്ടതെല്ലാം തീർന്നു പോകും. നിങ്ങൾക്ക് ബാക്കിയാവാൻ ഇഷ്ടം, തീരാനാ ഇഷ്ടം? പൈസ ബാക്കിയാവാൻ ഇഷ്ടം, പൈസ തീരാനാ ഇഷ്ടം? എന്താ ഇഷ്ടം? ബാക്കിയാവാൻ. ഇപ്പൊ ഇങ്ങനെ നല്ല ചൂടൂല് രക്ഷപ്പെടാൻ വേണ്ടിട്ട് തീരാന്ന് പറയാം, ബക്കറ്റിലിട്ട് കൊടുക്കണ്ടല്ലോ. നമ്മുടെ ഇഷ്ടം പൈസ ബാക്കിയാവാനാണ്. അങ്ങനെ ബാക്കി വേണം എന്ന് ഇഷ്ടപ്പെടുന്ന ആളുകൾ ബക്കറ്റിലിട്ട് കൊടുക്കും. നിങ്ങളുടെ കൈകളിലുള്ളതെല്ലാം തീർന്നു പോകും. അല്ലാഹുവിന് കൊടുത്തതെല്ലാം അവിടെ ബാക്കിയാണ്. നിങ്ങൾ സമ്പാദിച്ച സമ്പാദ്യങ്ങളിൽ നിന്നൊരു 10 സെന്റ് സ്ഥലം വാങ്ങിച്ചു. നിങ്ങൾ ഒരു 50-ാമത്തെ വയസ്സ്, ഗൾഫിലെ കഫ്റ്റീരിയ ഹോട്ടലും ജോലിയൊക്കെ ചെയ്തിട്ട് ഒരു 10 സെന്റ് വീടൊക്കെ ഉണ്ട്, പിന്നെ ഒരു 10 സെന്റ് സ്ഥലം വാങ്ങിച്ചു. അതിൽ നിന്ന് വരുമാനമുണ്ട്, ഒരു വരുമാനമില്ല. എന്തിന് ആ പൈസ ഇങ്ങനെ ബാങ്ക് അക്കൗണ്ട് ഇട്ട മോടി പിടിക്കും അല്ലെ? അല്ലെങ്കിൽ സെൽ ടാക്സ് ആരോ ഇൻകം ടാക്സ് ആരൊക്കെ വന്നിട്ട് പിടിക്കും. എന്നാ പിന്നെ ഒരു സ്ഥലം എടുത്ത് വെച്ചാൽ അത് അവിടെ ഉണ്ടാവൂലേ? വെച്ചു. പാവം വാങ്ങിട്ട് 2 വർഷം ആകുമ്പോ മരിച്ചുപോയി. പിന്നെ ആ പൈസ കൊണ്ട് ഇയാൾക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടുക? സ്ഥലം വാങ്ങിച്ച് എന്തെങ്കിലും ഉപകാരം കിട്ടുക? ഒരു ഉപകാരം മക്കളടിച്ചു മാറുന്നല്ലാതെ അയാൾക്ക് എന്താ?
അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തും വെച്ചിട്ട് ജീവിക്കാതെ മരിച്ചു പോകുന്ന എത്ര ആളുകളുണ്ടെന്നറിയോ? സ്വത്ത് കോടിക്കണക്കിന് സ്വത്തുണ്ട്, കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത്, അതങ്ങോട്ട് വിൽക്കൂല്ല, എന്നാലൊന്നും മര്യാദയ്ക്ക് ജീവിക്കൂല. നല്ലൊരു കുപ്പായം വരെ ജീവിതത്തിൽ ഉണ്ടാവില്ല, നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല, നല്ലൊരു വണ്ടി വാങ്ങിച്ചിട്ടുണ്ടാവില്ല, ജീവിതത്തിന് സുഖമില്ല, ആഹാരത്തിന് സുഖമില്ല, പൈസ അവിടെ ബാക്കി. അല്ലാഹുവിന് കൊടുത്തതെല്ലാം ബാക്കിയാണ്, നിങ്ങൾ എടുത്തു വെച്ചതെല്ലാം തീർന്നു പോകുമെന്നുള്ള പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഞാൻ കേൾക്കാനിടയായി. പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഞാൻ പഠിച്ചു നോക്കിയപ്പോ എനിക്ക് എന്റെ ഭാര്യയ്ക്ക് എന്റെ മക്കളുടെ ചെലവ് കഴിഞ്ഞ് ബാക്കിയുള്ളതെല്ലാം ഞാൻ മിസ്കീന്മാർക്ക് പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു. എന്റെ എന്റെ കുടുംബങ്ങളുടെ ചെലവ് കഴിഞ്ഞ് ബാക്കിയുള്ളത് മുഴുവനും ഞാൻ പാവങ്ങൾ കൊടുത്തു. എന്റെ അതൊക്കെ നാളെ കിട്ടും, ഞാൻ ചെലവാക്കിയതൊന്നും നാളെ കിട്ടൂല. അതുകൊണ്ട് ഞാൻ മിസ്കീന്മാരായ ആളുകൾക്ക് വേണ്ടി നാളെ ആഖിറത്തിൽ ലഭിക്കാൻ ഖബറിലെത്തിയാൽ സ്വതക്കയാണല്ലോ വെളിച്ചമാകുന്നത്, മഹ്ശറിലെത്തിയാൽ സ്വതക്കയാണല്ലോ അർശിന്റെ തണല് നൽകുന്നത്, നരകത്തിൽ പോവാതെ രക്ഷപ്പെടുന്നതും സ്വതക്കയാണല്ലോ. അതുകൊണ്ട് ഞാൻ എന്റെ സമ്പാദ്യങ്ങളിൽ നിന്ന് എന്റെ ചെലവ് കഴിഞ്ഞ് ബാക്കിയുള്ളതെല്ലാം മിസ്കീന്മാർക്ക് സംഭാവന ചെയ്തു. ചെയ്യാനുള്ള കാരണം നിങ്ങൾ പിടിച്ചു വെച്ചതെല്ലാം തീർന്നു പോകുമെന്നുള്ള ആയത്താണ്. നമ്മുടെ അക്കൗണ്ടിൽ ഉള്ളതെല്ലാം തീർന്നു പോവേണ്ടതാണ്. അല്ലാഹുവിന് കൊടുത്തത് ബാക്കിയാകുമെന്നുള്ള പ്രതീക്ഷയോടെ എല്ലാം ഞാൻ ചെലവഴിച്ചു എന്ന് മഹാനായ ഹാത്തിമുല്ല റളിയല്ലാഹു അൻഹു. നാലാമത്തെ കാര്യം എന്താണ്? നാലാമത്തെ കാര്യം എന്താണ്? ഇന്നി റഅയ്തു ബഅദൽ ഖൽഖി, ജനങ്ങളിൽ ചില ആളുകളെ കാണാനിടയായി. യളുന്നു, അവരെ വിചാരിക്കുന്നുണ്ട്, അന്ന ശറഫഹു വ ഇസ്സഹു ഫീ കസറത്തിൽ അഖ്വാം വൽ അശായിരി ഫഅതസ്സു ബിഹിം. ചില ആളുകൾ വിചാരിച്ചു അഭിമാനം എന്ന് പറയുന്നത് ഒരുപാട് കുടുംബക്കാരുണ്ടാവലാൻ. ഒരു തറവാട്ടാർ അത് അഭിമാനം എന്ന് കുറച്ചാള് വിചാരിച്ചു. ഞങ്ങൾ ഇന്നാലിന്ന തറവാട്ടുകാരാണ്, ഞങ്ങൾ ഇന്നാലിന്ന കുടുംബക്കാരാണെന്ന് പറഞ്ഞു നടന്നു. ചില ആളുകൾ വിചാരിച്ചു പൈസയാണ് അഭിമാനമെന്ന്, എനിക്കിത്ര ഇത്ര സ്വത്തുണ്ട് എന്ന് പറഞ്ഞ്, എനിക്ക് അവിടെ ഹോട്ടലുണ്ട് എന്ന് പറഞ്ഞ്, എനിക്കിത്ര മുതലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ചില ആളുകൾ അഭിമാനം നടിച്ചത്. മറ്റു ചില ആളുകൾ പറയുന്നത് സ്ഥാനമാനങ്ങളാണ്, ഞാൻ ഇന്നാലിന്ന ഇന്നാലിന്ന പ്രസിഡന്റാണ്, ഇന്നാലിന്ന സെക്രട്ടറിയാണ്, ഇന്നാലിന്ന MLA ആണ്, MP ആണ് എന്നിങ്ങനെ ഓരോ ആളുകൾ വിചാരിച്ചത്. ചില ആളുകൾ വിചാരിച്ചത് സ്ഥാനമാനങ്ങൾ കൊണ്ടെല്ലാമായി എന്ന്, ചില ആളുകൾ വിചാരിച്ചത് സമ്പത്ത് കൊണ്ടെല്ലാമായി എന്ന്, ചില ആളുകൾ വിചാരിച്ചത് തറവാട് കൊണ്ട് എല്ലാമായി എന്ന്. പക്ഷേ ഞാൻ ഓർത്തത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്താണ്. ഇന്ന അക്റമകും ഇൻദല്ലാഹി അത്ഖാകും, ഇന്ന അക്റമകും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളിൽ ഉന്നതൻ ആരാണ്? നിങ്ങളിൽ ഉന്നതൻ ആരാണ്? സമ്പത്തുള്ളവനല്ല, സ്ഥാനമാനങ്ങളുള്ളവനല്ല, ഒരുപാട് വലിയ കുടുംബങ്ങളിൽ പിറന്നവനല്ല. ഇന്ന അക്റമകും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളിൽ ഏറ്റവും ഉന്നതൻ തഖ്വയുള്ളവനാണ്. മുത്തഖി ആരാ? മുത്തഖി അവനാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആൾ. നബിത്വങ്ങൾ പറഞ്ഞില്ലയോ, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉറക്കം വരുന്നുണ്ടോ? ഉറക്ക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ. നബി തങ്ങൾ പറയുകയുണ്ടായി, ഇത്തഖിൽ മഹാരിം തകുൻ അബദന്നാസ്, നിങ്ങൾ തഖ്വയുള്ളവരാകണം, മുത്തഖീങ്ങളാകണം, ഏറ്റവും നല്ല മനുഷ്യനാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്തഖിൽ മഹാരിം, ജീവിതത്തിൽ ഹറാം വരാതെ സൂക്ഷിച്ചേക്കണം. ഹറാം വരാനുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, ഹറാമിന്റെ അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഹറാം ജീവിതത്തിലേക്ക് വരാതെ സൂക്ഷിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ ഇത്തഖിൽ മഹാരിം, ഹറാം ജീവിതത്തിലേക്ക് വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ തഖുന്നഅബദന്നാസ്, ജനങ്ങളിലെ ഏറ്റവും നല്ല ആളായി മാറാം. തഖുന്നഅബദന്നാസ്, ജനങ്ങളിലെ ഏറ്റവും അബിദായി മാറാം, ഏറ്റവും നല്ല മുത്തഖിയായി മാറാം. ഞാൻ ഓർത്തുപോയി, അല്ലാഹു
റബ്ബുവിന്റെ ആയത്ത്, ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, സമ്പത്തുള്ളവനോ സ്ഥാനമാനങ്ങളുള്ളവനോ അതേപോലെ തറവാട്ടുകാരനോ അല്ല അള്ളാഹുവിന്റെ അടുത്ത് മഹത്വം. മഹത്വമാർക്കാ തഖ്വയുണ്ടോ അവർക്കാണ് മഹത്വം. അന്ന് മുതൽ തഖ്വയുള്ളവനായി മുത്തഖിയായി മാറാനാണ് ഞാൻ ശ്രമിച്ചത്. അന്ന് മുതൽ ഞാൻ മുത്തഖിയായി മാറാനാണ് ശ്രമിച്ചത്. നമ്മൾ ദുആ ചെയ്യാറുണ്ട്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുദ്ദിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, ഞങ്ങളെ, ഞങ്ങളുടെ ഭാര്യമാരെ, ഞങ്ങളുടെ മക്കളെ പരസ്പരം കൺകുളിർമയുള്ളവരിൽ ചേർക്കണേ അല്ലാ. ദുആ ചെയ്യാറില്ലേ, ഞങ്ങളെ, ഞങ്ങളുടെ ഭാര്യമാരെ, ഞങ്ങളുടെ ഭർത്താക്കന്മാരെ, ഞങ്ങളുടെ മക്കളെ പരസ്പരം കൺകുളിർമയുള്ളവരിൽ ചേർക്കണേ അല്ലാ. വജഅൽനാലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, ഞങ്ങളെ മുത്തഖിയാക്കണമെന്നല്ല ദുആ ചെയ്യുന്നത്, മുത്തഖീങ്ങളുടെ നേതാവാക്കണമെന്നാണ്. അല്ലാഹുവേ, മുത്തഖീങ്ങൾ ഞങ്ങളുടെ മഅ്മൂമീങ്ങളാണ്, ഞങ്ങൾ ഇമാമാണ്, മുത്തഖീങ്ങളുടെ നേതാവാക്കണമെന്ന് ദുആ ചെയ്യാറുണ്ട്. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, അങ്ങനെ മുത്തഖിയായ ആളുകൾക്ക് മാത്രമേ അല്ലാഹുവിന്റെ കോടതിയിലും ദുനിയാവിലും വരെയുള്ളൂ, അവർക്കേ സ്ഥാനമാനങ്ങളുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോ എന്താണ് മുത്തഖി എന്ന് പറഞ്ഞാൽ, എന്താണ് ഈ തഖ്‌വ എന്ന് പറഞ്ഞാൽ, പരിശുദ്ധമായ റമദാനിന്റെ ലക്ഷ്യം നമ്മൾ പറയുകയുണ്ടായി. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ്സിയാം, നിങ്ങൾക്ക് ഞാൻ നോമ്പ് നിർബന്ധമാക്കിയത് ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാവാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഈ മുത്തഖി, ആരാണ് ഈ മുത്തഖി, എന്താണ് ഈ തഖ്‌വ എന്ന് പറഞ്ഞാൽ, ഇംതിസാലു അവാമിരില്ലാഹ് വജ്തിനാബു നവാഹി. മുത്തഖി എന്ന് പറഞ്ഞാൽ അല്ലാഹു പറഞ്ഞതേ ചെയ്യുള്ളൂ, ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്യൂല. ഇംതിസാലു അവാമിരില്ലാഹ്, അല്ലാഹുവിന്റെ കൽപ്പനകൾ അതുപോലെ അനുസരിക്കുന്നവർ മുത്തഖീങ്ങളാണ്. വജ്തിനാബു നവാഹി, അല്ലാഹു ചെയ്യല്ല എന്ന് പറഞ്ഞത്, അല്ലാഹു ഹറാമാക്കിയത്, അല്ലാഹു നിരോധിച്ചത് ചെയ്യാതെ ചെയ്യണമെന്ന് പറഞ്ഞത് ചെയ്യുന്നവരാണ് മുത്തഖി. മുത്തഖിയാവാൻ നമ്മൾക്കും കഴിയും, ഹറാമിൽ നിന്ന് വിട്ടുനിന്നാൽ മതി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ നാലാമത്തെ വിജയമന്ത്രം എന്താണ്, നാലാമത്തെ വിജയ രഹസ്യം എന്താണ്? എല്ലാവരും സമ്പത്തിലും സ്ഥാനമാനങ്ങളിലും തറവാടും കൊണ്ട് അഭിമാനിക്കുമ്പോ എനിക്ക് മനസ്സിലായി അതിലൊന്നുമില്ല എന്ന്, അതിലൊന്നും ഒരു ചുക്കുമില്ല എന്ന് എനിക്ക് മനസ്സിലായി. തഖ്വയുള്ള ആളുകൾക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയമുള്ളൂ എന്ന് മനസ്സിലായി. തഖ്വയുള്ള ആളുകൾക്കാണ് അവസാനമായ അന്ത്യവിജയമുള്ളത്, മരണസമയത്ത് പുഞ്ചിരിയോടെ മരിക്കാൻ കഴിയുന്നത് തഖ്വയുള്ള ആളുകൾക്കാണ്. അതുകൊണ്ട് തഖ്വ അത്യന്താപേക്ഷിതമാണെന്ന് എനിക്ക് മനസ്സിലായിട്ട് അന്നു മുതൽ തഖ്വയുള്ള ആളായി മാറാൻ ഞാൻ ശ്രമിച്ചു എന്ന് മഹാനായ ഹാത്തിമുൽ അസം റളിയല്ലാഹു അൻഹു അഞ്ചാമത്തെ കാര്യം പറയുന്നത്, ഞാൻ ജനങ്ങളെ നിരീക്ഷിക്കുകയുണ്ടായി, ഞാൻ ജനങ്ങളെ ശ്രദ്ധിക്കുകയുണ്ടായി. നമ്മളിൽ ചില ആളുകൾ, ചില ആളുകളെ ചീത്ത പറയുകയാണ്, കുറ്റം പറയുകയാണ്, പറയുകയാണ്. ചീത്ത പറയാനുള്ള കാരണം, കുറ്റം പറയാനുള്ള കാരണം അസൂയയാണെന്ന് എനിക്ക് മനസ്സിലായി. ഫിൽ മാലി, മുതലാളിമാർക്ക്, മുതലാളിമാരോട് അസൂയ, എന്റെ സമ്പത്തിലാണ് അസൂയയുള്ളത്. വൽജാഹി, സ്ഥാനമാനങ്ങളുള്ളവർ, എംഎൽഎമാർ, എംപിമാർ, രാഷ്ട്രീയ നേതാക്കൾക്ക്, കമ്മിറ്റി ഭാരവാഹികൾക്ക് പരസ്പരം അസൂയയുണ്ടാവാറുണ്ട്. ഒരേ പൊസിഷനിലുള്ള ആളുകൾക്കാണ് അസൂയയുണ്ടാവാറുള്ളത്. വൽഇൽമി, ആലിമീങ്ങൾക്ക്, ആലിമീങ്ങളോട് അസൂയയുണ്ടാവാറുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കി, അസൂയയുള്ളത് വെറുതെയല്ല, ഒരാൾക്ക് അസൂയ തോന്നുന്നത് വെറുതെയല്ല. തന്നെക്കാൾ വളരുമ്പോ തന്നെക്കാൾ ഉഷാറാകുമോ എന്ന പേടിയാണ് കമ്മിറ്റിയിൽ പരസ്പരം പാരവെക്കുന്നത്, രാഷ്ട്രീയ നേതൃത്വത്തിൽ പാരവെക്കുന്നത്, ഉന്നതമായ സ്ഥാനങ്ങൾ കിട്ടാൻ വേണ്ടി അതിനുവേണ്ടി കുതിര കച്ചവടം നടത്തുന്നത്. എല്ലാം അവർക്ക് പരസ്പരം അസൂയയുള്ളത് കൊണ്ടാണ്. ഇൽമിലുള്ള അസൂയയുണ്ട്, സ്ഥാനമാനങ്ങളിലും അസൂയയുണ്ട്, അതേപോലെ സമ്പത്തുള്ളവരിലും അസൂയയുണ്ട്. അപ്പോഴാണ് ഞാൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് ഓർത്തത്, നഹ്നു ഖസംനാ മഈശതഹും, നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തി ദുനിയ. ഓരോ ആളുകൾക്ക് വേണ്ടതെല്ലാം ഞാൻ കണക്കാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന മുതലാണ്
മലയാളിക്ക് എത്ര കൊടുക്കണമെന്ന്, ഇന്നാലിന്ന് ആലിമിനെത്ര കൊടുക്കണമെന്ന്, ഇന്നാലിന്ന് രാഷ്ട്രീയ നേതാവ് എവിടെ എത്തണമെന്ന് ഞാൻ കണക്കാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ തീരുമാനങ്ങളെ തടക്കാൻ ഒരാൾക്കും കഴിയില്ല. ഒരു മതനാളി കോടീശ്വരനായി മാറാനാണ് അള്ളാഹുവിന്റെ തീരുമാനമെങ്കിൽ ഞാൻ അസൂയ വെച്ചിട്ട് എന്താണ് കാര്യം, ഞാൻ പാര വെച്ചിട്ട് എന്താണ് കാര്യം, ഞാൻ വിദ്വേഷം വെച്ചിട്ട് എന്താണ് കാര്യം, ഞാൻ തകർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് എന്താണ് കാര്യം. അള്ളാഹു വിചാരിച്ച സ്ഥലത്തേക്ക് അയാൾ എത്തുമെന്ന് ഉറപ്പു തന്നെയാണ്. ഇനി അയാൾ തകരാനാണ് അള്ളാഹുവിന്റെ തീരുമാനമെങ്കിൽ ഞാൻ അസൂയ വെച്ചിട്ട് എന്താണ് കാര്യം, അയാൾ തകരുമെന്നുറപ്പല്ലയോ. ഒരു സ്ഥാനത്തുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഒരു മുഖ്യമന്ത്രിയാ വേണ്ടവനാണ്, ഒരു മന്ത്രിയാ വേണ്ടവനാണ്, MLA വേണ്ടവനാണ്. അള്ളാഹുവിന്റെ തീരുമാനം അയാൾ ഇന്നാൽ ഇന്ന സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്നാണെങ്കിൽ പിന്നെ ഞാൻ അസൂയ വെച്ചിട്ട് എന്താണ് കാര്യം, ഞാൻ അസൂയ വെച്ചത് കൊണ്ട് അയാളെ സ്ഥാനത്തിൽ നിന്നിറക്കാൻ പറ്റുമോ, ഞാൻ പാര വെച്ചത് കൊണ്ട് അയാളെ സ്ഥാനത്തിൽ നിന്നിറക്കാൻ പറ്റുമോ, ഞാൻ അയാളോട് വിദ്വേഷം വെച്ചത് കൊണ്ട് അയാൾ ആ സ്ഥാനത്തിൽ നിന്നിറക്കി വിടാൻ കഴിയില്ലല്ലോ. ഇത് അള്ളാഹുവിന്റെ തീരുമാനമല്ലേ, അയാൾ എവിടെ എത്തണമെന്ന് അള്ളാഹുവിന്റെ തീരുമാനമാണ്. പിന്നെ എന്തിനാണ് ഞാൻ അസൂയ വെക്കുന്നത്? അതേപോലെ ആലിമീങ്ങൾ ആലിമീങ്ങളോട് അസൂയ വെക്കുന്നത്, ഇൽമില്ല അസൂയ വെക്കുന്നത്, ഒരു പണ്ഡിതനോട് അസൂയ തോന്നുന്നത്, അള്ളാഹു അയാൾക്ക് കൊടുത്ത ഇൽമ കാരണമാണ് അള്ളാഹു അയാൾക്ക് ഉയർച്ച നൽകിയത്, അള്ളാഹു അയാൾക്ക് കൊടുത്ത തഖ്വ കാരണത്താലാണ് അള്ളാഹു അയാൾക്ക് ഉയർച്ച നൽകിയത്. ഞാൻ അസൂയ വെച്ചത് കൊണ്ട് അയാൾ തളരുകയോ, ഞാൻ അസൂയ വെച്ചത് കൊണ്ട് അയാൾ വളരുകയോ ഇല്ല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹകംത. അല്ലാഹുവിന്റെ തീരുമാനങ്ങളെ തടുക്കാൻ എനിക്ക് കഴിയില്ല എന്നുറപ്പാണ്. അന്നു മുതൽ ഞാൻ ഒരാളോടും അസൂയ വെച്ചില്ല, എനിക്കൊരാളോടും പകയുമില്ല അസൂയയുമില്ല എന്ന മഹാനായ ഹാത്തിമുല്ല സമ്മതങ്ങൾ പഠിപ്പിക്കുമ്പോ അസൂയയില്ലാതിരിക്കാനുള്ള വഴി എന്താ? അള്ളാഹു കണക്കാക്കിയത് അയാൾക്ക് കിട്ടും അസൂയ വെച്ചിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കലാ. ഒരു മീൻ കച്ചവടക്കാരന് ജ്വല്ലറിക്കാരനോട് അസൂയ ഉണ്ടാവില്ല, ഉണ്ടാവോ? മീൻ മാർക്കറ്റിൽ മീൻ വെക്കുന്നവൻ അപ്പുറത്തുള്ള ജ്വല്ലറിക്കാരനെ നോക്കിയിട്ട് അസൂയ ഉണ്ടാവില്ല, അത് വേറെ കാറ്റഗറിയാണ്. ഇവൻ അസൂയ വെക്കുന്നതും പാര വെക്കുന്ന അപ്പുറത്തുള്ള മീൻ വിൽക്കുന്ന ആളോടാ, അവിടെ നല്ല ആള് പോകുന്നുണ്ടല്ല, അവിടെ നല്ല ആരും വാങ്ങിക്കുന്നുണ്ടല്ല, എന്തെങ്കിലും ഒന്ന് ഒപ്പിക്കണം. എന്നിട്ട് ഇപ്പുറത്ത് മീൻ വാങ്ങുമ്പോ നീ അവിടെ നിന്ന് മീൻ വാങ്ങിച്ച് അത് ഇന്നലത്തെ മീനാ, അത് ഐസിട്ട മീനാ, അത് മരുന്ന് വെക്കുന്ന മീനെങ്കിൽ സുഖമില്ല, അവിടെ നിന്നൊക്കെ വാങ്ങിച്ച് കഴിച്ചേക്കല്ലേ, എന്റെ അടുത്ത് വാങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല, എങ്ങനെയൊക്കെ പറയും. ജ്വല്ലറിക്കാരും പറയും അവിടെ നിന്ന് അവിടെ നാണം സിക്സ് കണ്ടിട്ടില്ല. ജ്വല്ലറിക്കാർക്ക് ജ്വല്ലറിക്കാരുടെ അസൂയ ഒരേ കാറ്റഗറിയിലുള്ള ആളുകളുടെ അസൂയ ഉണ്ടാവുക, അല്ലാതെ ഈ ജ്വല്ലറിക്കാരനോട് ഇവരെ അസൂയ വെച്ചത് എന്താ കാര്യം? അപ്പൊ ഞാൻ ജ്വല്ലറിക്കാരനോട് അസൂയ വെച്ചിട്ട് എന്താ കാര്യം? ഞാൻ എന്റെ കാറ്റഗറിയിലുള്ളവരുടെ അസൂയ വെക്കാം. എല്ലാവരും അങ്ങനെ തന്നെയാണ്, ഒരേ കാറ്റഗറി. തനിക്ക് ഭാരയാകുമോ, തന്റെ വളർച്ചയ്ക്ക് തടസ്സം വരുമോ, അല്ലെങ്കിൽ എന്റെ സ്ഥാനം ഇടിയുമോ എന്നൊക്കെ പേടിയാണ് പലരെയും അസൂയ വെക്കാനും പാര വെക്കാനും വിദ്വേഷം വെക്കാനും കാരണക്കാരാക്കുന്നത്. അപ്പൊ നിങ്ങൾ തീരുമാനിച്ചോ, നിങ്ങൾ അസൂയ വെച്ചത് കൊണ്ട് അള്ളാഹു നിശ്ചയിച്ച കാര്യത്തിൽ നിന്ന് അയാൾ താഴെ വീഴൂല. അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞില്ലേ, അള്ളാഹു ഓരോ ആൾക്ക് കൊടുക്കേണ്ട തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ അസൂയ വെച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ട് അസൂയ വേണ്ട, വളരുന്നവർ വളരട്ടെ, വളരുന്നവർ വളരട്ടെ, അള്ളാഹു തീരുമാനിച്ചതല്ലേ. നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാതി ദുനിയാ. ദുനിയാവിൽ ഞാൻ അവർക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്, അവർക്ക് വേണ്ട മഈശത്ത് ഞാൻ കണക്കാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ തീരുമാനങ്ങളിൽ നമ്മൾക്കാർക്കും ഇടപെടാൻ കഴിയില്ല അല്ലേ. ഇന്നമാ ഖുദ്ദിറ വാജിബ് വ ഇന്നമാ സുത്തിറ മുൻതദർ. അള്ളാഹു കണക്കാക്കിയതെല്ലാം നടക്കാൻ പോവാണ്. നമ്മൾക്കറിയാത്ത പലതും നമ്മൾ ഇനിയും പ്രതീക്ഷിക്കേണ്ടതുണ്ട്, മറഞ്ഞു നിൽക്കുന്ന പല കാര്യങ്ങളും നടക്കാൻ പോവാണ്. അതുകൊണ്ട് അന്ന് മുതൽ എനിക്ക് അസൂയയില്ല. അപ്പൊ അസൂയ മാറാനുള്ള മരുന്ന് തന്നെയാണ്. നിങ്ങളൊക്കെ അസൂയുണ്ട്, എല്ലാവർക്കും അസൂയ ഉണ്ടാവും. അസൂയ ഉണ്ടെങ്കിൽ അമലൊന്നും ഉണ്ടാവില്ല. അസൂയ വെച്ച് 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 അമലെല്ലാം തീർന്നു പോകും. തിന്നും, തീ തിന്നുന്നത് പോലെ തിന്നും. അസൂയ വെച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാക്കി പിന്നെ അസൂയ വെക്കൂലല്ലോ. അസൂയ വെച്ചിട്ട് കാര്യമുണ്ടെങ്കിലല്ലേ അസൂയ വെക്കേണ്ട ആവശ്യം. ഇത് തിന്നിട്ടൊരു കാര്യമില്ല എന്ന് പറഞ്ഞാൽ തിന്നോ? ഇല്ല. എന്റെ തിന്നിട്ടൊരു കാര്യമില്ല. മരുന്ന് തന്നെ, ഈ മരുന്ന് കുടിച്ചാൽ സുഖമുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ കുടിക്കൂലല്ലോ. സുഖമില്ല പിന്നെ എന്തിനാ കുടിക്കുന്നത്? അതേപോലെ അസൂയ വെച്ചിട്ടൊരു കാര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാ അസൂയ വെക്കുന്നത്? അസൂയ വെക്കണ്ട. അസൂയ വെക്കാതിരിക്കാനുള്ള ഒരു വഴി എനിക്ക് മനസ്സിലായത് അള്ളാഹുവിന്റെ തീരുമാനം. അള്ളാഹു കൊടുക്കേണ്ടതെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി അസൂയ വെച്ചിട്ട് കാര്യമില്ല. അന്ന് മുതൽ എനിക്ക് ആരോട് അസൂയയില്ല. ആറാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത്, അല്ലാഹു പറഞ്ഞു, ഞാൻ ജനങ്ങളെ കാണാനിടയായി പരസ്പരം അസൂയ വെക്കുന്നത്, പരസ്പരം ദേഷ്യം വെക്കുന്നത്, ശത്രുത വെക്കുന്നത്.
ചില ആളുകൾ ചില ആളുകളോട് ശത്രുത വെക്കുന്നു, അല്ലെ? ശത്രുത വെക്കാറില്ലേ? അയൽവാസികളോട് ശത്രുത, കൂടെ പഠിക്കുന്നവരോട്, പഠിപ്പിക്കുന്നവരോട്, ജോലി ചെയ്യുന്നവരോട് ശത്രുത, കുടുംബക്കാരോട് ശത്രുത. ഇങ്ങനെ ശത്രുത വെക്കുന്നത് കാണാനിടയായി. അപ്പോഴാണ് ഞാൻ അല്ലാഹുവിന്റെ ഒരു വാക്കോർത്തത്, ഇന്ന ശൈത്താന ലക്കും അദുവൻ ഫത്തഖിദൂഹു അദുവ. നിങ്ങൾക്ക് ഒരൊറ്റ ഒരു ശത്രുവേ ഉള്ളൂ, അത് പിശാച്ചാണ്. പിശാച്ചിനെ അല്ലാതെ വേറെ ഒരാളെയും ശത്രുവായി കാണരുത്. നിങ്ങൾ ശത്രുവായി കാണുന്നുണ്ടെങ്കിൽ അത് പിശാച്ചിനെയാണ് കാണേണ്ടത്, വേറെ ഒരാളെയും കാണരുത് എന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത്. അന്ന് മുതൽ ഞാൻ ആരോടും ശത്രുത വെച്ചില്ല. നമ്മൾക്കാകെയുള്ള ശത്രു പിശാച്ചാണ്. പിശാച്ചിനോടല്ലാതെ വേറെ ഒരാളോടും ശത്രുത വെക്കാൻ പാടില്ല. ശത്രുത അരുത്, ശത്രുത ചെയ്യരുത്, ശത്രുത വേണ്ട. പിശാച്ചിനോട് മാത്രമേ ശത്രുത വെക്കാൻ പാടുള്ളൂ. അന്ന് മുതൽ ഞാൻ ഒരാളോടും ശത്രുത വെച്ചില്ല, എനിക്കാരോടും ചൊടിയില്ല. ഈ ആയത്താണ് അതിന് കാരണമായത്. ഈ ആയത്താണ് അതിന് വേണ്ടി എന്നെ പ്രോത്സാഹിപ്പിച്ചത്. അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത്, നമ്മൾക്ക് ശത്രുവാവേണ്ടത് പിശാച്ചാണ്. വേറെ ഒരാളെയും ശത്രുവായി കാണുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല. നമ്മൾ മറ്റൊരാളെ ശത്രുവായി കണ്ടാൽ അല്ലാഹു നമ്മയും ശത്രുവായി കാണും. അല്ലാഹുവിന്റെ സ്വഭാവം സിദ്ധിക്കാൻ അല്ലാഹു പറയുന്നുണ്ട്. അല്ലാഹു മാപ്പ് നൽകുന്നവനാണ്, വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. ആ ഒരു സ്വഭാവത്തിലേക്ക് നമ്മളും മാറേണ്ടതുണ്ട്. അല്ലാഹു തൗഫീക് നൽകട്ടെ. ഏഴാമത്തെ കാര്യം പറഞ്ഞത്, ആളുകളെല്ലാം വിശ്രമമില്ലാതെ ഓടിച്ചാടി നടക്കുന്നത് കാണാനിടയായി. എന്തിന്? ഭക്ഷണം ഉണ്ടാക്കാൻ, മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി വിശ്രമമില്ലാതെ അഹോരാത്രം കഠിനാധ്വാനം ചെയ്ത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ എനിക്ക് കാണാനിടയായി. അങ്ങനെ ശുഭത്തിൽ നിന്ന് ഹറാം ഏത്, ഹലാൽ ഏത് എന്നറിയാതെ ഹറാമിൽ നിന്നും ഹലാലിൽ നിന്നും സമ്പാദിക്കുന്നുണ്ട്. നിസ്കാരങ്ങൾ കഥാവാറുണ്ട്, ഖുർആനോ താൻ സമയം ലഭിക്കാറില്ല. പരസ്പരം പലരെയും ചൊടിക്കേണ്ടി വരുന്നുണ്ട്, പലരോടും മോശമായി പെരുമാറേണ്ടി വരുന്നുണ്ട്. ഈ സമ്പത്തുണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. അങ്ങനെ ആളുകളെ ചൊടിപ്പിച്ച് പിണക്കമുണ്ടാക്കി ഹറാം സമ്പാദിച്ച് ശുഭത്തിന്റെ മുതൽ സമ്പാദിച്ച് നിസ്കാരം കലായി ഖുർആനുമായി ദീനുമായി യാതൊരു ബന്ധമില്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ട് സമ്പത്ത് ഒരുമിച്ച് കൂട്ടുന്ന ആളുകളെ കാണുമ്പോഴാണ് ഞാൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തോർത്തത്, വമാ മിൻ ദബ്ബതിം ഫിൽ അർദ് ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. അല്ലാഹു ദുനിയാവിൽ ആരെയെല്ലാം ജീവിപ്പിച്ചിട്ടുണ്ടോ, ആരെയെല്ലാം അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ടോ, അവർക്കെല്ലാവർക്കും അല്ലാഹു തആല റിസ്ഖ് കണക്കാക്കിയിട്ടുണ്ട് എന്നുള്ള അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ആയത്താണ് ദുനിയാവിന്റെ പിന്നാലെ പോവാതിരിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. എനിക്ക് അല്ലാഹു കൽപ്പിച്ചത് അല്ലാഹു എനിക്ക് തരിക തന്നെ ചെയ്യും. എനിക്ക് അല്ലാഹു നിശ്ചയിച്ചത് എനിക്ക് അല്ലാഹു തരിക തന്നെ ചെയ്യും. നിസ്കാരം കലാക്കിയിട്ട് പരിശുദ്ധ ഖുർആൻ ഓതാതെ മറ്റുള്ളവന്റെ സമ്പത്ത് ബഹരിച്ച്, മറ്റുള്ളവന്റെ സമ്പത്ത് മോഷ്ടിച്ച്, ഹറാമായ പെണ്ണിലൂടെ, വ്യഭിചാരത്തിലൂടെ, കഞ്ചാവിലൂടെ, അല്ലാഹു ഒരിക്കലും നിരോധിച്ച വഴിയിലൂടെ സമ്പാദിക്കാതെ ഹലാലായ വഴിയിലൂടെ സമ്പാദിച്ചാൽ മതി. ഏത് വഴിയിലൂടെ സമ്പാദിച്ചാലും അല്ലാഹു കണക്കാക്കിയതിൽ നിന്ന് ഒരു നാണയത്തൊട്ടുപോലും എനിക്ക് കൂടുതൽ കിട്ടൂല എന്നുറപ്പ് തന്നെയാണ്. ഒരു നാണയത്തൊട്ടുപോലും എനിക്ക് കിട്ടൂല എന്നുറപ്പ് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും സമ്പത്തിന് വേണ്ടി നിസ്കാരത്തെ ഒഴിവാക്കേണ്ടി വന്നിട്ടില്ല, ജോലിക്ക് വേണ്ടി ഖുർആൻ ഒഴിവാക്കേണ്ടി വന്നിട്ടില്ല, സുന്നത്ത് നിസ്കാരങ്ങൾ ഒഴിവാക്കേണ്ടി വന്നിട്ടില്ല, ദുഹാ നിസ്കാരം ഒഴിവാക്കേണ്ടി വന്നിട്ടില്ല, തഹജ്ജുദ് നിസ്കാരം ഒഴിവാക്കേണ്ടി വന്നിട്ടില്ല, അതേപോലെ മറ്റുള്ളവർക്ക് പാര വെക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. ഹറാം സമ്പാദിക്കേണ്ട കഞ്ചാവ് വിറ്റ് കാശുണ്ടാക്കുന്നവരുണ്ട്. ഹജ്ജിന് പോകുന്ന, ഉംറക്ക് പോകുന്ന പാവങ്ങളായ വൃദ്ധമാരായ ഉമ്മമാരുടെ കൈകളിൽ വരെ കഞ്ചാവിന്റെ പാക്ക് നൽകി വിടുന്ന ക്രൂരന്മാരായ അക്രമികളായ തമ്മാടി കൂട്ടങ്ങൾ നമ്മുടെ കേരളക്കരയിലുണ്ട് എന്ന് പറയുമ്പോ എവിടെ എത്തി പ്രബുദ്ധ കേരളമെന്ന് നമ്മൾ പൊങ്ങച്ചം നടിക്കുന്ന ഈ കേരളത്തിന്റെ അവസ്ഥ. ഹജ്ജിന് വേണ്ടി, ഉംറയ്ക്ക് വേണ്ടി അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ച് മക്കാ മണ്ണിലേക്ക് പോകുന്ന പാവങ്ങളായ വൃദ്ധമാരായ ഉമ്മമാരുടെ, ഉപ്പമാരുടെ കൈകളിൽ കഞ്ചാവിന്റെ അതുപോലെ തന്നെ മയക്കുമരുന്നിന്റെ പാക്കുകൾ നൽകിയിട്ട് അതിലൂടെ സമ്പാദിക്കുന്ന ആളുകൾ. എന്തിനാണ് ഈ സമ്പാദ്യം? ആർക്ക് വേണ്ടിയാണ് ഈ സമ്പാദ്യം? ആരെ പറ്റിക്കാനാണ്, ആർക്ക് നൽകാനാണ് ഈ സമ്പാദ്യം? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, അല്ലാഹുവിന്റെ വജ്ഹ് ആഗ്രഹിച്ച് പാവങ്ങളായ വൃദ്ധരായ മാതാപിതാക്കള്, എത്രയോ ആളുകൾ അങ്ങനെ സൗദി പോലീസിന്റെ കഷ്ടതയിലുള്ളവരറിയാ എങ്ങനെ ഈജിപ്തിൽ നിന്ന്
അതുപോലെ കേരളക്കരയിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് ഹജ്ജിന് പോകുന്ന ആളുകളുടെ കയ്യിൽ മയക്കുമരുന്ന് കൊടുത്തേക്കുന്ന ആളുകൾ സ്വന്തം കുടുംബക്കാരന്റെ കയ്യിൽ മയക്കുമരുന്ന് കൊടുത്ത് ഇതെന്റെ ചങ്ങാതിക്ക് കൊടുക്കണം, ഇത് ബേക്കറി സാധനങ്ങളാണെന്ന് പറഞ്ഞിട്ട്, ഇത് പച്ചക്കറിയാണെന്ന് പറഞ്ഞ്, ഇത് മറ്റുള്ള ഷൂ ആണെന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം കുടുംബക്കാരെ ഒറ്റിക്കൊടുത്ത് പൈസ ഉണ്ടാക്കുന്നവർ. എന്തിനാണ് ഈ പൈസ അല്ലാഹു നിനക്ക് കണക്കാക്കിയത്? നിനക്ക് വേണ്ടുന്ന റിസ്ക് അല്ലാഹു കണക്കാക്കിയിരിക്കെ എന്തിനാണ് ഹറാം സമ്പാദിക്കാൻ പോകുന്നത്? എന്തിനാണ് മറ്റുള്ളവരെ ജയിലിലേക്ക് പോവാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാനുള്ളത്, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല നമ്മൾക്ക് എല്ലാവർക്കുമുള്ള റിസ്ക് കണക്കാക്കിയിട്ടുണ്ട്. റിസ്കിന് വേണ്ടി അധ്വാനിക്കണം അധ്വാനിക്കണ്ട എന്നല്ല, ഇനി വീടിന്റെ മൂലയിൽ ഇരുന്നിട്ട് ഖുർആൻ ഓതി ദിക്ര ചൊല്ലി ജോലിക്ക് പോവാതെ നിസ്കരിക്കണം എന്നല്ല പറയുന്നത്. നമ്മുടെ നിസ്കാരം കഴിഞ്ഞിട്ട്, സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിട്ട് ആളുകളെ ദ്രോഹിക്കാതെ, ആളുകളെ വിഷമിപ്പിക്കാതെ, ആളുകളെ പ്രയാസപ്പെടുത്താതെ ഹലാലായ സമ്പാദ്യങ്ങൾ അധ്വാനിക്കാൻ കഴിഞ്ഞാൽ അത് അധ്വാനിച്ചോളി, അല്ലാതെ ഹറാമായ സമ്പാദ്യങ്ങളിലേക്ക് പോയാൽ കുല്ലു ലഹ്മിൻ നബതമിൻ സഹതിൻ ഫന്നാറു ഔലാ ബിഹി, ഹറാമായ സമ്പാദ്യങ്ങളിൽ ഒരു നാണയത്തുട്ട് പോലും നമ്മുടെ വയറിലേക്ക് പോയാൽ, ഒരു ധാന്യമണി പോലും നമ്മുടെ വയറിലേക്ക് പോയാൽ, നമ്മുടെ മക്കളെ കൊണ്ട് തീറ്റിച്ചാൽ, നമ്മുടെ ഭാര്യമാരെ കൊണ്ട് തീറ്റിച്ചാൽ എല്ലാവരും നരകത്തിലേക്കുള്ളവരാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാ. ഈ കഞ്ചാവ് കൊണ്ടുള്ള വിൽപ്പന, കള്ളിന്റെ വിൽപ്പന, പെണ്ണിന്റെ വിൽപ്പന, മറ്റുള്ളവരെ പറ്റിച്ചുകൊണ്ടുള്ള വിൽപ്പന, മറ്റുള്ളവരുടെ സമ്പത്ത് ബഹരിച്ച് ഭാര്യയ്ക്കും മക്കൾക്കും നൽകിയിട്ട് എവിടേക്ക് കൊണ്ടുപോവാനാണ്? മക്കളെ നരകത്തിലേക്ക് കൊണ്ടുപോവാനാണോ? അതുകൊണ്ട് ഈ പരിശുദ്ധമായ റമദാനിൽ പ്രതിജ്ഞയെടുക്കേണ്ടത്, ഹറാമായ ഒരു സമ്പാദ്യം പോലും എന്നിലുണ്ടാവൂല. പലിശ സമ്പാദ്യം എന്തിനാണ്? പലിശയിലൂടെ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കുന്നത്, 10 ലക്ഷം അവിടെ കൊടുത്തിട്ട് അതിന്റെ 2.5%, 5% ഒക്കെ പലിശയായി വാങ്ങുന്ന ആളുകളില്ലേ? പലിശ മുതലാളിമാരെ, നിങ്ങളോടും ചോദിക്കാനുള്ളത്, ഈ ഹറാമായ സമ്പാദ്യം മക്കൾക്ക് നൽകിയിട്ട് എല്ലാവരും ഒന്നിച്ച് നരകത്തിലേക്ക് പോകാനാണോ ഈ തയ്യാറെടുപ്പ്? അതുകൊണ്ട് ഈ പണിക്ക് നിൽക്കല്ല. ഹറാമായ ഒരു സമ്പാദ്യം പോലും നമ്മൾ ഉണ്ടാക്കരുത്. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. 7-ാമത്തെ കാര്യം അതാണ്.